നീ എന്താ കുത്തിയിരുന്ന് ഉറങ്ങുന്നത്? പോയി ഉറങ്ങ്, സമയം ഇത്രയായില്ലേ? ഞാൻ സുനന്ദയാണ്. ഞാൻ ജെയിംസാ. ഉണ്ട്, ബോംബെന്ന് രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക. അരമണിക്കൊന്നും എത്തും തോന്നുന്നു. വേണേ ഞാൻ പാലിനെ വിളിക്കാം. വേണ്ട, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ബാല തുടങ്ങിയല്ലോ. ഇതാ നിങ്ങളുടെ ഒരു കുഴപ്പം, അല്പം അകത്ത് ചെന്നാ കണ്ണൊക്കെ നിറയണോ നിർബന്ധം അല്ലേ? അല്ല ജെയിംസ്, ഞാൻ ഈ ചെയ്യുന്ന തെറ്റല്ലേ? എന്ത് തെറ്റ്? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ, അവക്ക് എഴുന്നേക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എന്തിനു ഒരാളുടെ സഹായം ഉണ്ടായേ പറ്റൂ? അവൾ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുമ്പോ ഞാനിവിടെ. എന്റെ ഭാര്യ സ്നേഹമുള്ളവളാ. സാർ എന്താ? ഞാൻ പോട്ടെ. അദ്ദേഹത്തോട് ഞാൻ യാത്ര പറയണ്ടേ? ഓ, യാത്ര പറഞ്ഞ് ബിരിയാണി മാത്രം ഇത് നിലവിളക്ക് എന്ന് പറയാൻ വെച്ചുണ്ടാക്കിയപ്പോ എന്തോന്നും അല്ലല്ലോ. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ടൊന്നും മിണ്ടു കൂടെ ചെയ്തില്ല. പുള്ളി അങ്ങനെ അത്ര പെട്ടെന്ന് ആരെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. ഇനി ഒരു രണ്ടു മൂന്നാളും വന്നെങ്കിലേ ഒന്ന് നോക്ക പോലും ചെയ്യൂ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായല്ല. ജെയിംസേ, എന്നെ കണ്ട ഒരുപാട് കഴിച്ചായിട്ട് തോന്നുന്നു. ഏയ്, എട്ട് പേക്ക് കഴിച്ചായിരുന്നു എന്തായാലും തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് വൈകി. ഇപ്പൊ എട്ട് പേക്ക് കഴിച്ചും തോന്നുന്നു. നമ്മള് കൂടുന്നതിന് മുമ്പ് എനിക്കൊരു 50,000 രൂപയുടെ ആവശ്യമുണ്ടെന്നും അത് നിങ്ങൾ ഞാനത് എന്റെ ബ്രീഫ് കേസ് എവിടെ? അതിലുണ്ട്. ബഷീറേ സാർ, എന്തടേ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല സാർ. നീ എന്തെങ്കിലും ഒന്ന് പറയടേ. സാറിനോട് ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് വിഷമമുണ്ടായിരുന്നു. നീ പറ. സാറിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. സാറിന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ജെയിംസ് സാർ അത്ര നല്ലവനൊന്നുമല്ല. വണ്ടി ഇറക്ക. നീ ഇറങ്ങിയതാ? വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. എന്നെ ആരും ഉപദേശിക്കണ്ട. വണ്ടി വിട. സാറിന് തന്നെ ഒരു കാരണവുമില്ലാതല്ലേ എനിക്ക് വിഷമമില്ല. എന്നെ കൊല്ലാനുള്ള അധികാരം വരെ സാറിനുണ്ട്. ആരുമില്ലാതിരുന്ന എന്നെ ഈ നിലയിൽ എത്തിച്ചത് സാറാണ്. പക്ഷെ ഒന്നെനിക്ക് തോന്നുന്നു, സാറിന്റെ ഈ പോക്ക് ശരിയല്ല. ഒരു നല്ല കോംപ്ലിമെന്റ് തന്നാ സ്വീകരിക്കും. ഈ സാരി ഉടുത്തിരിക്കുന്നത് കാണുമ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. വേണ്ട, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ഭർത്താവിന്ന് പതിവിലധികം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടെന്താ, എനിക്ക് ബോധമില്ലേ? ബോധമുണ്ട്, പക്ഷെ സാറിന്റെ മുഖം ഇങ്ങനെ കാണുന്ന എനിക്കിഷ്ടമല്ല. അപ്പോ അത്രക്ക് ബോറാണോ എന്റെ മുഖം? സുന്ദരനാണ്,
രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇപ്പൊ നോക്ക്, കണ്ണെല്ലാം തടിച്ച് വീർത്ത് വേർത്ത്. സുനന്ദേ, സുനന്ദ ഒന്ന് മനസ്സിലാക്കണം, രാവിലെ ഇവിടുന്ന് ഇറങ്ങുന്നത് വരെ പ്രശ്നങ്ങളെ പറ്റി ഞാൻ ആലോചിക്കാറേ ഇല്ല. ഓഫീസിൽ ചെന്നാ പിന്നെ പ്രശ്നങ്ങളെ ഉള്ളൂ. ശരി, എന്നാലേ സാറിന്റെ ഒരു പ്രശ്നം ഇന്ന് ഞാൻ പരിഹരിച്ചിരിക്കുന്നു. ഓഫീസിലേക്ക് ഒരു സ്റ്റെനോ വേണ്ടേ? ഞാൻ തരാം. പണ്ടൊരുത്തനെ വാച്ച്മാൻ എന്ന് പറഞ്ഞ് നിയമിച്ചിട്ടേ കട്ടുണ്ടോ ഓർമ്മയുണ്ടോ? അയ്യോ, ഇതൊന്നും അല്ല. ആള് ബി എ ആ, ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും ലോവർ ഹയറും പാസ്സായിട്ടുണ്ട്. ആരാ കക്ഷി? ഇന്ന് എനിക്കൊരു പെൺകുട്ടിയുടെ കത്ത് വന്നിരുന്നു, മിസ്സസ് ബാലഗോപാൽ എന്ന പേരിൽ. ആ കത്ത് വായിച്ചപ്പോ അറിയാം എനിക്ക് ദുഃഖം വന്നു. സത്യം, എന്തൊരു ദാരിദ്ര്യമാണെന്നോ. സാർ ഒരു ദിവസം വലിക്കുന്ന സിഗരറ്റിന്റെ കാശുണ്ടെങ്കിൽ അവർ ഓണം കൊണ്ടാടും. നാളെ ആ കുട്ടി അമ്മയും സാറിനെ കാണാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് എഴുതിയതാ ശുപാർശയ്ക്ക്. അവര് വന്നാൽ ആ കുട്ടിക്ക് തന്നെ ജോലി കൊടുക്കണേ. ശരി, സമ്മതിച്ചു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു പെൺകുട്ടിയും അമ്മയും സാറിനെ കാണാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നു. വരാൻ പറയും. സൂപ്രണ്ടിനോട് ഉച്ച കഴിഞ്ഞ് എന്നെ വന്ന് കാണാൻ പറയും. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ അയച്ച കത്തിനെ പറ്റി എന്റെ ഭാര്യ പറഞ്ഞു. ഞാൻ ഭാര്യ പറഞ്ഞാ കേൾക്കുന്ന ആളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുമില്ല സാർ. അപ്പോഴെനിക്ക് തോന്നി, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാവുമ്പോ എപ്പോഴും ഭാര്യ പറഞ്ഞത് കേൾക്കുമല്ലോ. അതുകൊണ്ടാ ഞാൻ ഇവളോട് പറഞ്ഞ് ഒരു കത്ത് സാറിന്റെ ഭാര്യയ്ക്ക് അയപ്പിച്ചത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് എവിടെങ്കിലും ജോലി ചെയ്ത് പരിചയമുണ്ടോ? എന്ത് പണി പറഞ്ഞാലും ഞാൻ പഠിച്ചോളാം. പരിചയമില്ലാതെ എങ്ങനെ എന്ത് പണി പറഞ്ഞാലും പഠിക്കുന്നത്? ശ്രമിച്ചാ സാധിക്കാത്ത കാര്യമുണ്ടോ സാർ? ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലോ? പാടാം സാർ. ഏത്? അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ, അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ കൃഷ്ണ. ഇതിലും നന്നായി പാടാൻ പറ്റും സാർ, പക്ഷേ തൊണ്ട് ശരിയില്ലാത്തോണ്ടാ. എത്ര നാളായി നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് പാസ് ആയിട്ട്? 3 വർഷമായി, ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങളുടെ സ്പീഡ്? ഇപ്പം 15 ഉള്ളൂ. ശ്രമിച്ചാ ഇനിയും സ്പീഡ് കൂട്ടാ സാർ. ഒരു മാസത്തേക്ക് നിങ്ങളെ ഈ ജോലി ഏൽപ്പിക്കാം. അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു അറിഞ്ഞിട്ട് വേണം സ്ഥിരപ്പെടുത്താൻ. പിന്നെ ഇവിടെ താമസിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്റ്റാഫ് താമസിക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ മേരി പറയും. ഞങ്ങൾ പോയേ ചേരട്ടെ സാർ, വളരെ ഉപകാരം. സാറിനെ ദൈവം അനുഗ്രഹിക്കും. ഹലോ സുനന്ദയാ, നീ പറഞ്ഞ കക്ഷിക്ക് ഞാൻ ജോലി കൊടുത്തു. എങ്ങനെയുണ്ട് ആള്? കൊള്ളാവോ? എല്ലാം ശ്രമിക്കാന്ന് പറയുന്നുണ്ട്. ശ്രമിച്ചു നോക്കട്ടെ, അത് കഴിഞ്ഞ് പറയാം. നമ്മുടെ പുതിയ സിനിമ ആയിരിക്കും പൂടുന്നോട്ട് ഇറങ്ങിപ്പോയത്. അതെ, എങ്ങനെയുണ്ട്? അയ്യോ പാവ. അയ്യോ, അത് മാത്രം പറയരുത്. മറ്റെന്ത് വേണേ പറഞ്ഞു. പാവോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കക്ഷികളൊക്കെ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ നായകന്മാരായിട്ടുണ്ട്. ഇതെന്റെ ഭാര്യ പറഞ്ഞിട്ടാ? വിട്ടേര് വിട്ടേര്, സമയം ഇനി ഉണ്ടല്ലോ. പിന്നെ ഞാൻ വന്നേ, നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ പ്രോഗ്രാം മറന്നുപോലെ. ഡി എസ് പിയും ഡോക്ടറും ഒക്കെ 6 മണിക്ക് തന്നെ എത്തും. ഡി എസ് പി സാറിന് പുറത്തൊന്നും പോകാത്ത ആളാ. ഇതിനെ നിങ്ങളുടെ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചുകൊണ്ടും വരിക. ഈ കാക്കി ഉടുപ്പിട്ടവന്മാര് നമ്മുടെ കയ്യിലിരിക്കുന്ന എപ്പോഴും നല്ലതാ. ഒരു അത്യാവശ്യമേ. ഹലോ കൂടെ. ഹലോ, യെസ്. ഇത്
ഇന്ന് രാത്രി ഒരു നാലഞ്ച് പെണ്ണുങ്ങളുടെ പ്രാക്കെങ്കിലും എനിക്ക് കേൾക്കും. നിങ്ങളൊക്കെ ഭാര്യമാരുടെ ഞാൻ പിന്നെ കല്യാണം കഴിക്കാത്ത ആളായതുകൊണ്ട് അങ്ങനെ ഒരു പ്രാക്ക് എനിക്ക് കേൾക്കില്ല. ഭർത്താവ് എത്ര നല്ലവനാണെങ്കിലും ഒരല്പം പോലും മദ്യപിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നു രണ്ട് പെഗ് അകത്ത് എന്നാലേ എന്റെ പോലീസ് മുറകളിലുള്ള സംസാരവും മറ്റും മാറുകയുള്ളൂ എന്നാ എന്റെ ഭാര്യയുടെ അഭിപ്രായം. ആദ്യ രാത്രി തന്നെ രണ്ട് പെഗ് അടിക്കാതിരുന്നതിന്റെ പരാതി അവൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാനേ ഈ ഗസ്റ്റ് ഹൗസ് വാങ്ങിച്ചിട്ട് 8 വർഷമായി. ഇതിനിടയിൽ ഒറ്റ ദിവസം പോലും ഇവിടെ വന്നൊന്ന് കൂടാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഭാര്യ എപ്പോഴും ചോദിക്കും അവിടെ ഇരുന്ന് കഴിച്ചാ പോരെന്ന്. വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് വെച്ചാലേ ഈ പനി വന്നാലേ മരുന്ന് കഴിക്കുന്ന പോലെ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് പൊതുവായ ഒരു ധാരണയുണ്ട്. ഉള്ളിലെല്ലാം വേണമെന്നുള്ള ആഗ്രഹവും പുറമെ ഒന്നും വേണ്ട എന്നുള്ളൊരു ഭാവം. എന്താ ശരിയാടാ? അല്ല ഡോക്ടറെ, ഈ പൂച്ചക്കണ്ണു വരാൻ എന്താ കാരണം? എന്താ കാര്യം? അതെ, ബാലന്റെ പുതിയ സ്റ്റെനോയ്ക്ക് രസ്യ പൂച്ചക്കണ്ണാ. പ്രായമുള്ള ആളുകള് ലേഡി സ്റ്റെനോയെ വെക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. സ്റ്റെനോ ചെറുപ്പക്കാരിയാണെങ്കില് സഹവാസം കൊണ്ട് നമ്മുടെ യൗവനം നിലനിർത്താൻ കഴിയുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. സുന്ദരിയാണെങ്കിൽ പ്രത്യേകിച്ചും. സുന്ദരിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ കൊച്ചിന്റെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത, ആരെ ആകർഷിക്കാനുള്ള ഒരു ശക്തി. ജെയിംസിന്റെ അഭിപ്രായത്തോട് ബാല യോജിക്കുന്നുണ്ടോ? ഞാൻ ആ പെണ്ണിന്റെ കണ്ണൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതാ പിന്നെ ഇതാ നിങ്ങളുടെ സ്വഭാവം. ഞാനുള്ള കാര്യം തുറന്നങ്ങ് പറയും. അല്ല, നിങ്ങൾ തന്നെ പറയണം. ആ കൊച്ചിനെ കണ്ട് ആദ്യം ശ്രദ്ധിക്കുന്ന അതിന്റെ കണ്ണ, അത് കണ്ടിട്ട് തുറന്ന അഭിപ്രായം പറഞ്ഞ ഞാനാണോ അതോ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ് ആരെ കാഞ്ഞ വിത്ത്? ബഷീറേ, നീ എന്തെങ്കിലും പറയടേ. എനിക്കൊന്നും പറയാനില്ല സാർ. ഡേയ്, വണ്ടി കയറത്ത്. നീ ഇങ്ങ് ഇറങ്ങി വന്നാടേ. ഇന്നലെ ഇവിടെ വെച്ചാ ഞാൻ നിന്നെ തല്ലിയത് അല്ലേ? അതെ സാർ. ഇതാ എനിക്ക് വേണ്ട സാർ. എന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാ, നീ ഇത് വാങ്ങ. വേണ്ട സാർ. സാറ് പലർക്കും ഇങ്ങനെ കൈമുടക്ക് നിവർത്തി കാശെടുത്ത് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബോധമില്ലാതെ സാറ് ചെക്ക് പൊട്ടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും സാറിന് നല്ല മനസ്സിനെ മുതലെടുക്കുകയാണ്. വേണ്ട, ഉപദേശം വേണ്ട. ഇങ്ങനെ പറയുന്നതിന്റെ പേരിൽ സാറിനെ തല്ലിക്കൊള്ളു, കൊന്നോളൂ. വണ്ടി ഓടിക്കുന്നതിനാണ് സാറിനെ വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനുള്ള ശമ്പളവും സാറിന് എനിക്ക് തരുന്നുണ്ട്. അതല്ലാതെ കൊച്ചമ്മേറിയത്തെ കാശ് എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട് ഹോസ്റ്റലിലെ താമസമൊക്കെ? കുഴപ്പമില്ല സർ. എന്നും റോസാപ്പൂ തലയിൽ വെക്കുമോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്റ്റെനോ എന്നോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഞാൻ എന്ത് സംസാരിക്കാനാ സർ? ഒരു സ്റ്റെനോയും ബോസും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വത്സലിക്ക് അറിയില്ലല്ലേ. എനിക്കൊരു ഫ്രണ്ടുണ്ട്, പുള്ളി ഈ ടൂറിന് ബാംഗ്ലൂർ, ബോംബെ, കൽക്കട്ട ഒക്കെ പോകുമ്പോ ഈ സ്റ്റെനോയെ കൂടെ കൊണ്ടുപോവാ. അവരെ ഒരു ഹോട്ടലിലാ താമസിക്കുക, ഒരു മുറിയിലാ താമസിക്കുക. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. തിരക്ക് പിടിച്ച ആൾക്കാരാകുമ്പോ എപ്പോഴാ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ. എന്ന് കരുതി ഞാൻ ബാംഗ്ലൂരും ഡൽഹിയും ഒന്നും പോകാറില്ല കേട്ടോ. കരുൺ കരുൺ.
വത്സലയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം? അത്യാവശ്യത്തിന്. എഴുതാൻ അറിയാം? സംസാരിക്കുന്നതിനേക്കാൾ എഴുതാനാണ് സാർ എനിക്ക് എളുപ്പം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മലയാളത്തിൽ പറയാം. നാളെ വരുമ്പോ വത്സല ഇത് ഇംഗ്ലീഷിലായിക്കൊണ്ട് വരണം. എന്റെ സ്റ്റെനോയ്ക്ക് ഇംഗ്ലീഷിലുള്ള പ്രൊഫഷൻസ് ഞാനൊന്ന് അറിയണ്ടേ? ചെയ്യാം സാർ. ആ ടേക്ക് ഇറ്റ് ഓൺ. എന്റെ മനസ്സൊരു വരണ്ട മരുഭൂമിയായിരുന്നു. കൊള്ളാം സർ. എന്റെ മനസ്സോ? അല്ല, നല്ല ഭാഷ. ഇന്നലെ ഞാൻ അറിയാതെ ഒരു മഴ പെയ്തു. പെട്ടെന്നുണ്ടായ വസന്തം, അതിലൊരു റോസ, അത് പുഷ്പിച്ചു. ആ പൂവിന് ചുറ്റും അതിന്റെ മനസ്സ് മുള്ളുകളായി. മുള്ളിനെ നോവിക്കാതെ, എന്റെ കൈ നോവാതെ എനിക്ക് ആ പൂ സ്വന്തമാക്കിയേ പറ്റൂ. സാധിക്കുമോ എന്തോ? വിരലുകൾ എനിക്കിഷ്ടമാണ്, നീണ്ടു കൂർത്ത വിരലുകൾ. ഇപ്പോ ടൈപ്പ്റൈറ്ററിലെ അക്ഷരങ്ങളോട് എനിക്ക് അസൂയ. My mind was like a barren desert. To my surprise, it rained yesterday. That was a sudden storm. It flowered. Its mind became the throne of a beautiful flower. I don't want to hurt a flower. I don't want to hurt my heart without the guilt of hurting. I want to own the flower. I must know. I don't know how. Yenda sare, kidakkunnille. പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഒന്ന് വെക്കട്ടെ. ഇദ്ദേഹമല്ലേ നിയമമായിട്ടുണ്ട്? അതെ, നമ്മുടെ പുതിയ എസ് ഐ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ തന്നെയും തോപ്പിക്കും. ഒറ്റ നിസ്കാരം പോലും മുടക്കാറില്ല. സുബഹി വരെ. എന്താ സാർ? മേരി, വത്സൽ ഇന്ന് ലീവ് ആണെന്ന് വല്ലതും പറഞ്ഞു? ഇല്ല സാർ, രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ടോ? ശരി, താങ്ക് യു സാർ. എന്താ സുനിതേ, എന്താ വിശേഷം? എങ്ങനെ? ഞാനിതാ വരുന്നു. നീ വീണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഞാൻ വീണു ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും മുൻപിൽ. ഏത് പെൺകുട്ടി? വത്സല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? വരൂ, പറയട്ടെ. എന്നോട് എതിർത്തൊന്നും പറയരുത്. സാറ് വേറെ സ്റ്റെനോയെ അന്വേഷിച്ചോളൂ. വത്സല ഇവിടെ നിന്നോട്ടെ. എന്താ, ഓഫീസിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അവള് പറഞ്ഞോ? അയ്യോ, അവൾ എന്നോട് നന്ദി പറയാൻ വന്നതാ. പക്ഷേ അവളുടെ വർത്തമാനം പെരുമാറ്റം കണ്ടപ്പോ എനിക്കെന്തോ ഇഷ്ടായി. വത്സലെ പോലൊരു കൂട്ട് എനിക്കിവിടെ ഉണ്ടെങ്കിൽ കിട്ടിയ നേരം കൊണ്ട് അവൾ എന്തെല്ലാമോ പറഞ്ഞെന്നറിയോ? അവളുടെ നാടിനെ പറ്റി, വീടിനെ പറ്റി, അച്ഛനെയും അമ്മയും പറ്റി. അവളുടെ വർത്താനം കേട്ടിരുന്ന സമയം പോകുന്നതേ അറിയില്ല. അതിരിക്കട്ടെ, അവൾ എന്നെ പറ്റി എന്ത് പറഞ്ഞു? സാറിന് ഭയങ്കര പേടിയാ. എനിക്ക് മാത്രല്ലേ അറിയൂ സാറൊരു പാവാണെന്ന്. ശരി, ഞാൻ ഇറങ്ങുന്നു. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മുമ്പ് വീഴുന്ന ഒരു ശീലമാക്കുകയാണെങ്കിൽ
എന്റെ ഓഫീസിലോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഫ്രീ ആണോ എന്നൊന്ന് ചോദിച്ചേക്കണം. നിൽക്കൂ, സാറിന്റെ തീരുമാനം പറഞ്ഞില്ല. എനിക്കെന്ത് തീരുമാനം? നിന്റെ തീരുമാനമാ എന്റെ തീരുമാനം. സർ, ഇന്നലെ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് സർ. ഇപ്പൊ എന്തായി സാർ? അന്ന് എന്താണോ പറഞ്ഞത്? പാവമാണെന്നോ? അത് പാവമെന്നല്ല, നല്ല പഠിച്ച കക്ഷിയാ. താൻ ഭാര്യ പറഞ്ഞ കേൾക്കുന്ന ആളാണ്. നേരത്തെ ആ കൊച്ചിനെ ഇവിടുന്ന് അറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്റെ ഓഫീസിലേക്ക് ഇടുന്നതിന് പകരം തന്റെ ഭാര്യയുടെ പേർക്ക് നല്ല സെന്റിമെന്റൽ കത്തങ്ങ അയച്ചു. അതേറ്റു. തന്റെ ഭാര്യ പറഞ്ഞു അവളെ പണിക്ക് നിർത്തി. പണിക്ക് നിർത്തി കഴിഞ്ഞപ്പോൾ താൻ തന്നെ തനി സ്വരൂപം കാണിച്ചു കാണും എന്നോട് പറഞ്ഞില്ലെങ്കിലും അതാ കൊച്ചിന് മനസ്സിലായി. അത് നേരെ ചെന്ന് തന്റെ ഭാര്യയുടെ പിന്നിൽ ഒളിച്ചു. ഇനിയിപ്പോ താൻ എന്ത് ചെയ്യും? ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ഡിഫൻസാ. പ്രത്യക്ഷത്തിൽ അവള് തന്നെ ഇപ്പൊ ഇൻസൾട്ട് ചെയ്തിരിക്കുക. താൻ ജമ്മിയില്ലേ? ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ ഒന്നും നമ്പാൻ പറ്റത്തില്ലോ. പക്ഷെ ഡ്രൈവറെ പോലെ അല്ല. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ബഷീർ സാറിന്റെ പിയെ. ഞാൻ വിളിക്കാം. ബഷീർ, കാപ്പ് കുടിക്കാൻ വരൂ. ചെവി കേൾക്കല്ലേ, ഞാൻ കരുതി പൊട്ടനാണെന്ന്. ഓഹോ, അപ്പൊ തലയ്ക്ക് സ്ഥിരതയുണ്ടല്ലേ. ഞാൻ വിചാരിച്ച ഭ്രാന്തിയാണെന്ന്. ആ വത്സലേ, ബഷീറിനോട് സംസാരിക്കുമ്പോഴേ സൂക്ഷിച്ചു വേണം. നമ്മളൊന്ന് മിണ്ടിയാ മതി, പിറ്റേ ദിവസം അത് കഥയായിട്ട് വരും. ഞാൻ പലപ്പോഴായി പറഞ്ഞ പല കാര്യങ്ങളും ഒന്നാം തരം കഥകളായി ബഷീർ എഴുതിയിട്ടുണ്ട്. ഓ, ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരിൽ എഴുതുന്നത് നിങ്ങള്? അത് ഞാനല്ല, പുള്ളി കൊച്ചു പയ്യനല്ലേ. ആ വത്സല, കളിയാക്കൊന്നും വേണ്ട, നോക്കിക്കോളൂ. ഒരു വർഷത്തിനുള്ളിൽ ബഷീർ എന്നുള്ള പേരിൽ ഒരു പുസ്തകം ഞങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. എന്താ ബഷീറെ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മച്ചമ്മേ. ചേച്ചി, എനിക്കിവിടെ ഒന്ന് വായിക്കാൻ തരണേ, ഞാനും ഒന്ന് വായിച്ചു നോക്കട്ടെ. കഥ കൊടുക്കുന്നതിന് മുമ്പ് കൊച്ചമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എഴുതാനും വായിക്കാനും അറിയാവുന്ന. ചേച്ചി, ഞാൻ കുറ്റപ്പെടുത്തി പറയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയുള്ള എഴുത്തുകാരും ചിന്തകന്മാരും ഒന്നും കാറ് ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്നാ പറയുന്നത്. കാർ ഓടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വല്ല കഥയും തലേ കയറിയാലേ സാറിന്റെ കാര്യം അവതാളത്തിലാവും. എന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കാണല്ലോ, ഇടയ്ക്ക് എന്നിട്ട് സംസാരിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ടെന്താ, ചായ എത്തേണ്ട അടുത്ത് എത്തുന്നുണ്ടല്ലോ. ചായ കുടിച്ചാണ് തണുത്തു. ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ഡിഫൻസാ. പ്രത്യക്ഷത്തിൽ അവള് തന്നെ ഇപ്പൊ ഇൻസൾട്ട് ചെയ്തിരിക്കുക. താൻ ജമ്മിയില്ലേ? എന്നിട്ട് പറയാ. അയ്യോ, എന്റെ ചേച്ചി സാറുണ്ടല്ലോ, ക്ലാസ്സിൽ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ആഹാ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാ ടീച്ചേഴ്സ് റൂമിൽ വരാൻ പറയും. എന്നിട്ട് നീ പോയോ? ഞാൻ പോയി ചേച്ചി. പോയപ്പോ എന്തോ ഒരു കാര്യം ഞാൻ തെറ്റി പറഞ്ഞപ്പോ സാർ ഇങ്ങനെ ഇവിടെ ഒരു പിച്ച്. ഓ, അതിനെന്തിനാ നീ ഇത്ര നാണിക്കുന്നത്? സാറാകുമ്പോ കുട്ടികളെ നുള്ളുകയും പിച്ചും ഒക്കെ ചെയ്യും. അതിന് ഇത് അങ്ങനൊന്നും അല്ല ചേച്ചി. പിന്നെ എങ്ങനാ? ഏഴെട്ട് വർഷമായി ഞാൻ ഇരിപ്പ് തുടങ്ങിയിട്ട്. ഈ ചടഞ്ഞിരിക്കുന്ന ഞാൻ 5 വർഷം ഡാൻസ് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കും? സത്യം? അയ്യോ ചേച്ചി, ചേച്ചി ഡാൻസിന്റെ വേഷമൊക്കെ ഇട്ട് നിന്നാ നല്ല രസമായിരിക്കും.
ഞാനൊരു മൂന്ന് വർഷമൊക്കെ ഡാൻസ് പഠിച്ചിരുന്നു. നിന്നെ ആരാ പഠിപ്പിച്ചേ? എന്റെ വീട്ടിനടുത്തൊരു പോസ്റ്റ് മാസ്റ്റർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അവർക്ക് മക്കളില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവർ തന്നെ ഒരു ഡാൻസ് മാസ്റ്റർ ഏർപ്പാട് ചെയ്ത് എന്നെ ഡാൻസ് പഠിപ്പിച്ചു. മൂന്ന് വർഷം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. എന്റെ ഡാൻസ് പഠിത്തം അതോടെ നിന്നു. ചേച്ചി, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ചേച്ചിക്ക് പ്രയാസം ഉണ്ടാവുന്ന കരുതിയിട്ട ഇതെങ്ങനെയാ ചേച്ചി കാലിങ്ങനെ? എനിക്കത് പറയുന്നതുകൊണ്ട് ഒരു വിഷമമില്ല കുട്ടി. കാരണം അത് പറയുമ്പോൾ അതിന് മുൻപുള്ള നല്ല കാലം കൂടി എനിക്ക് ഓർക്കാമല്ലോ. വിവാഹം കഴിഞ്ഞ ഒരു വർഷം ഞാനും സാറും കറക്കമായിരുന്നു. എവിടെയൊക്കെയോ പോയി ഞങ്ങൾ. കാശ്മീർ, കൽക്കട്ട, ബോംബെ, ഊട്ടി, കൊടൈക്കനാൽ. ബോംബെയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് ഞാനും സാറും മടങ്ങി വരുമ്പോൾ കാറിനകത്തിരുന്ന് ഞങ്ങൾ അല്പം അഹങ്കരിച്ചൊന്ന് വെച്ചോളൂ. കുറേയേറെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എതിരെ ഒരു ട്രക്ക് വന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നുള്ള ഓർമ്മ ഞാനിങ്ങനെ ഇരിക്കുന്നതാണ്. വത്സലിക്കൊന്നറിയോ, അന്ന് വരെ സാറ് ഡ്രിങ്ക്സ് കഴിക്കാറില്ലായിരുന്നു. എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട് വത്സലെ. കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തേക്ക് കുട്ടികൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് സാറുമായിട്ട് അത്രയും കാലം സന്തോഷമായിട്ട് കഴിയാനുള്ള സ്വാർത്ഥത കൊണ്ടായിരുന്നു. ഇന്നിപ്പോ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുമൊത്ത് അല്പം ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് മനസ്സറിയാതെ ചിലപ്പോൾ സന്തോഷമായിട്ട് എന്നോട് പെരുമാറുമ്പോൾ എന്തിനു ഞാൻ ജീവിച്ചിരിക്കുന്നു പോലും എനിക്ക് തോന്നാറുണ്ട്. ചേച്ചി, ഈ ബഷീറിന് വീട്ടുകാരില്ലേ? അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. 10-12 വയസ്സുള്ളപ്പോ സാറിൻ്റെ അടുത്ത് കൂടിയതാ, പിന്നെ ഇന്നു വരെ പിരിഞ്ഞിട്ടില്ല. ഇന്ന് സാർ പുറത്തു പോയിട്ട് വരാൻ വൈകുമ്പോൾ എനിക്കാകെയുള്ളൊരു സമാധാനം കൂടെ ബഷീർ ഉണ്ടല്ലോ എന്നുള്ളതാ. എന്തായി ബഷീറെ, പുതിയ കഥയുടെ ക്ലൈമാക്സ്? അത് ഞാൻ എഴുതി തീർന്നല്ലോ ചമ്മേ. എനിക്കൊരു സംശയം. ഭർത്താവ് മരിക്കുന്ന ഒരു സ്ത്രീ ഭർത്താവിനോടുള്ള ആത്മാർത്ഥ കാരണം ആത്മഹത്യ ചെയ്യുന്നതാണോ ശരി, അതോ ജീവിച്ചിരിക്കുന്ന കുട്ടികളോടുള്ള കടപ്പാടിന്റെ പേരിൽ എന്തിനേയും തരണം ചെയ്ത് ജീവിക്കാൻ തീരുമാനിക്കുന്നതാണോ ശരി? അയ്യോ, ഞാൻ മറിച്ചെന്ന് ചോദിക്കട്ടെ ബഷീർ. സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ പോലും കഴിവില്ലാത്ത ശരീരത്തിനുടമയായ ഒരു ഭാര്യ ചെറുപ്പക്കാരനായ തന്റെ ഭർത്താവിന് ഒരു പുതിയ ജീവിതം കൈവരട്ടെ എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നതാണോ ശരി അല്ല, അയാൾക്ക് എന്ന് ഓർമ്മിക്കാൻ പറ്റിയ രീതിയിൽ ഒരു വേദനയുടെ പ്രതീകമായി ജീവിക്കുന്നതാണോ ശരി? ബഷീറെ, ഞാൻ കഥയൊക്കെ വായിച്ചു കേട്ടോ. എന്താ വത്സലയുടെ അഭിപ്രായം? ഞാൻ തുറന്നു പറഞ്ഞ ബഷീറിന് വിഷമം ഉണ്ടാവോ? ബഷീർ വേണമെങ്കിൽ കഴുത്തെടുത്തോ, പക്ഷെ അതിനു മീതെ മുളകൂടി വാരിത്തേക്കരുത്. എന്താ വത്സല നീ പറയുന്നത്? ഇതാണോ ചേച്ചി വലിയ കഥ എന്നൊക്കെ പറയുന്നത്? ചേച്ചി വെറുതെ കാശ് കളഞ്ഞ് ഈ കഥയൊക്കെ പുസ്തകമായിട്ട് ഇറക്കരുതേ. കൈനീട്ടം മിക്കയല്ല. ബഷീർ എന്ന പേരിൽ ഇദ്ദേഹം കഥ എഴുതുന്നതന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലുള്ള വലിയ വലിയ ആൾക്കാർക്ക് ക്ഷീണമാ. എന്താ വത്സല നീ അങ്ങനെ പറഞ്ഞത്? പെട്ടെന്നങ്ങ് പൊക്കി പറഞ്ഞ തറേ നിൽക്കൂ ചേച്ചി. നല്ല സമയത്താ താൻ വന്നേ, ഞാൻ അവിടെ വിളിക്കാനിരിക്കായിരുന്നു. എന്താ അത്? ചുമ്മാ അകത്തേക്കൊന്ന് പോയിട്ട് വാ. എന്തിനെ? അകത്ത് പോയി കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ബാ.
നീ ആ വൈൻ ഷോപ്പിൽ പോയി ഞാൻ പറയുന്നു തരാം ഒരു കുപ്പി സ്കോച്ച് തരാൻ. ഞാൻ സാറിന്റെ ശമ്പളക്കാരനാ, സാറ് പറയട്ടെ. സാറ് പറഞ്ഞെങ്കിലും നീ ഉണ്ടാക്കത്തുള്ളോ? ആ സാറ് പറഞ്ഞാലേ ഉള്ളു. എന്ത് പറയുന്ന? ഇല്ല, ഞാൻ പോകുന്നു. എന്നുവെച്ചാ? എനിക്ക് വീട്ടിൽ പോണം. ഓഹോ, അത്രത്തോളം ആയല്ലേ. എന്ത്? സ്റ്റെനോ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. താൻ എന്തായി പറയുന്നേ? എനിക്ക് തന്നെ അറിയാൻ പാടില്ലേ. തനിക്ക് ഏതെങ്കിലും ഒരു കക്ഷിയോട് താല്പര്യം തോന്നിയാ പിന്നെ ലോകത്തോട് തന്നെ വെറുപ്പാ. തന്റെ ലക്ഷ്യം നേടുന്നവരെ പണ്ട് നമ്മുടെ പാലക്കാട് സാവിത്രിയോട് തനിക്ക് കമ്പം ഉണ്ടായിരുന്ന കാലത്തെ താൻ ഒരു മാസം വെറുതെ നോക്കിയാ. ജെയിംസേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരല്പം കൂടെ ശ്രദ്ധിക്കുന്ന നല്ലതാ. ഈ പകൽ സമയത്തൊക്കെ ഡി എസ് പി വിളിച്ചിരുന്നു. ഞാൻ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ പറഞ്ഞപ്പോ ഉടനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക. ഡി എസ് പിയോ? ഇങ്ങോട്ടോ? ആ, എല്ലാം വേണമെന്നുള്ള ആഗ്രഹവും ഒന്നും വേണ്ടെന്നുള്ള ഭാവവും. ഇനി എത്ര പേരെ കഴിച്ചിറക്കാവുന്നു, മുളകരച്ചു വെക്കാവുന്നു ആലോചിച്ചിരിക്കുക. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ബഷീറിന്റെ എല്ലാ കഥകളും എനിക്കിഷ്ടായി. സൂചിപ്പിക്കണ്ട. അല്ല ബഷീർ, ബഷീർ എഴുതിയില്ലേ നല്ലൊരു മഴ പെയ്ത കുടുകൂടാ കരയുന്ന ജോസഫിന്റെ വീടിനെ പറ്റി? അതെന്റെ വീടാണ് ബഷീർ. തനിക്ക് ചുറ്റുമുള്ള ലോകത്തോട് കനത്ത അമർഷവുമായി കഴിയുന്ന ബഷീറിന്റെ കഥയിലെ മാധവൻകുട്ടിയില്ലേ? അതെന്റെ അനിയൻ ചന്ദ്രനാണ് ബഷീർ. ഇനിയും പറക്കമുറ്റാത്ത തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിശബ്ദരാത്രികളിൽ ആരോരും അറിയാതെ വിമ്മിപ്പൊട്ടുന്ന സാവിത്രി വാരിസിയാറില്ലേ? അതെന്റെ അമ്മയാണ് ബഷീർ. ഇന്നുവരെ ആരും അന്വേഷിക്കാത്ത എന്റെ ജീവിതത്തെ പറ്റി ബഷീറിനോട് ആര് പറഞ്ഞു? എനിക്കാരുമില്ല ബഷീർ, എനിക്കാരുമില്ല. ആരുമില്ലെന്ന് കരുതി വിഷമിക്കുന്നതിനേക്കാൾ സുഖം എല്ലാവരും ഉണ്ടെന്ന് കരുതി ആശ്വസിക്കുന്നതാണ്. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി വെച്ചോണ്ടേ. പിന്നെ നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? ഒന്നുമില്ല. ആ, ഒന്നുമില്ല പോയ്ക്കോ. എന്താ ചേച്ചി? എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി.
ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി. താമസിച്ചാണോ? എന്താ ചേച്ചി? നിന്റെ കണ്ണു വല്ലാതെ വിങ്ങിയിരിക്കണോ? നിന്റെ മാത്രമല്ല ബഷീറിന്റെ കണ്ണും വിങ്ങിയിരിക്കണോ? അതെ ചേച്ചി, ഞാൻ ഇന്നലെ ബഷീറിന്റെ മുറിയിൽ പോയിരുന്നു. ആഹാ, ആ എന്നിട്ട്? കുറച്ചു നേരം സംസാരിച്ചു. എന്ത് സംസാരിച്ചു? അത് ബഷീറിന്റെ കഥകളെ പറ്റി. ആ, കഥയെ പറ്റിയൊക്കെ നേരത്തെ അഭിപ്രായം പറഞ്ഞാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് പിന്നെ എനിക്ക് തോന്നി. ഓ, പിന്നെ നിനക്ക് തോന്നിയോ? അതിന്റെ അർത്ഥം ബഷീറിന് നിനക്ക് ഇഷ്ടമാണെന്നാണല്ലോ. അയ്യോ ചേച്ചി, എന്തായി പറയുന്നത്? ബഷീർ മുസ്ലിം അല്ലേ? ബഷീറിനെ ഇവിടെ സഹകരിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. കാറിനകത്ത് റോസാപ്പൂ വേണ്ട, എന്താടേ എന്റെ അർത്ഥം? അല്ല സാർ, ഞാനത് മതി, വണ്ടി വിട്. അല്ല, ഇന്ന് സാറ് സ്ഥലത്തില്ലല്ലോ, അപ്പൊ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്താ വേണ്ടത്? പൽസൽ ഇവളുടെ വീട്ടിലൊന്ന് പോയിട്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. നിനക്കൊന്ന് കൂടെ പോരുതോ? ഞാനെന്തിനാ കൂടെ പോകുന്നത്? ഒന്നിനും അല്ല, ഒരു കൂട്ടിന്. തന്നെയുമല്ല, അവളുടെ വീടൊന്ന് കണ്ടിരിക്കുകയും ചെയ്യാമല്ലോ. ഒരുപക്ഷെ അത്യാവശ്യത്തിന് അവളെ ഒന്ന് വിളിച്ചോണ്ട് വരണമെങ്കിൽ നിനക്കല്ല എനിക്ക്. ഇത്ര ഉച്ചയൊക്കെ ഉണ്ടോ? ഞാനിപ്പോഴാണ് പറയുന്നത്. ഇതെന്റെ നാടാ, മിണ്ടായിരുന്നോണോ? ഇന്ദ്രേ, ആഹാ, നീ വരുന്ന വഴിയാ? ഇതാരാ? ഇതെന്റെ ഓഫീസറാ. ഞാൻ ഇന്നേനെ തിരിച്ചു പോവും, വരട്ടെ. അല്ല, മനസ്സിലായില്ല. അവരോണ്ട് ഞാൻ ഓഫീസറാണ് പറഞ്ഞത്, ഡ്രൈവറാണെന്ന് പറഞ്ഞ പോരെ? ഓഫീസറാന്ന് പറഞ്ഞോണ്ട് എന്താ കുഴപ്പം? ഞാൻ ഓഫീസിലെ ഓഫീസറാന്ന് പറഞ്ഞില്ലല്ലോ, എന്റെ ഓഫീസറാന്നാ പറഞ്ഞത്. ഓ, അത് ശരി. അമ്മേ അമ്മേ, ഈ ചേച്ചി ഒന്ന് കൂടെ ഒരാളുമുണ്ട്. അച്ഛനാ. നീ ഇന്ന് വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലല്ലോ മോളെ. പെട്ടെന്ന് തീരുമാനിച്ച അച്ഛ, എനിക്ക് ഉടനെ മടങ്ങി പോവുകയും വേണം. ഉടുപ്പൊക്കെ മുഷിയാതെ നിൽക്കാൻ ഇവിടെ. ഓ, അത് സാരമില്ല, ബസിലും ബോട്ടിലും ഒക്കെ ഇരിപ്പായിരുന്നു. ചന്ദ്ര, ചന്ദ്ര, എന്റെ അനീന, ആ ബെഞ്ചെടുത്ത് പുറത്തേക്കിട്. ചെല്ല്, അകത്തിരിക്കാൻ സൗകര്യം ഇല്ലാത്തോണ്ടാ.
നീ ഒരുത്തി അവളെ ഇങ്ങനെ വഷളാക്കുന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ കാശ് കൊടുക്കാൻ തുടങ്ങിയാലേ നീ ബുദ്ധിമുട്ടി പഠിച്ച മാതിരിയൊക്കെ അവളും പഠിച്ചാൽ മതി അയ്യോ അമ്മ ബഹളം വെക്കണ്ട ഞാൻ പിന്നെ ചേച്ചിയോടല്ലാതെ ആരോടെ കാശ് ചോദിക്കുന്നത് ഇപ്പോഴത്തെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ ചെലവ് അമ്മയ്ക്ക് അറിയാൻ വയ്യഞ്ഞിട്ടാ എത്ര രൂപ ഉണ്ടെങ്കിലും ഒന്നിനും തികയത്തില്ല ഞാനല്ലേ ഉള്ളൂ അവളെ സഹായിക്കാൻ അല്ലേടി എന്താ കുട്ടിയുടെ പേര് എന്താ പറയില്ലേ അവൾ സംസാരിക്കില്ല സാറേ ഊമയ പണിക്കരട്ടോ മോള് വന്നു ആരോ പറയുന്ന കേട്ടോ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു മത്സര ചേച്ചി വന്നു അമ്മാവാ അവൾ അകത്തുണ്ട് അമ്മ ഒരു ചേച്ചി ഒന്ന് കണ്ടേച്ചു വരാൻ കൊടുക്കാനുള്ള കാശ് സമയത്തും കാലത്തും കൊടുത്താ ഞങ്ങൾ വന്ന് ബുദ്ധിമുട്ടിക്കുമോ ചേട്ടൻ കിടന്നോ എനിക്ക് പോകാൻ ധൃതിയൊന്നുമില്ല കിടന്നോ കിടന്നോ അയ്യോ എന്താ ഇങ്ങനെ നിൽക്കുന്നേ ഇരിക്കുന്നേ വേണ്ട നിൽക്കുന്ന അസുഖം അടുത്തവണ ഇവിടെ ഇലക്ഷൻ എന്നാ ജയിക്കുമെന്ന് തോന്നുന്നു എന്തേ അല്ല വന്നുടനെ എത്ര പേരെ അന്വേഷിച്ചു വരുന്നത് അയ്യോ കടക്കാരാ അല്പം കൂടി കഴിഞ്ഞ ഒരു ജാതിക്കുള്ള ആളാകും എന്റെ നാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലല്ലോ നാടും കൊള്ളാം നാടും കൊള്ളാം എല്ലാം കൊള്ളാം ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം മാത്രം ഈ നാട്ടിലില്ല എന്താ നിങ്ങളുടെ പള്ളി അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ച് സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ വിലക്ക് വാങ്ങാനാ അയ്യോ അല്ല നിസ്കരിക്കാനാ ഓ പിന്നെന്താ ആ പിന്നെ ഒരു തോർത്തുകൂടി വേണം ഓ എടി അവിടെ കൂടെ വന്നവൻ ആരാന്നാ നീ പറയുന്നേ ആരായാലും എന്താ എന്റെ അമ്മേ അമ്മയ്ക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും ഒട്ട് അറിയുകയും വേണ്ട അതൊരു വീടായിട്ട് ബഷീറിന് തോന്നിയോ എങ്കിൽ എന്റെ ഭാഗ്യം അവിടെ കണ്ടെല്ലാം എന്റെ അച്ഛൻ എന്റെ അനുജത്തി എല്ലാ ആത്മാക്കളാണ് ബഷീർ അവരെല്ലാം ജീവിക്കുന്നത് എന്റെ പ്രാണവായുവിനെ വിശ്വസിച്ച അവർക്ക് വേണ്ടിയ ബഷീർ ഞാൻ ജീവിക്കുന്നത് അതെന്താ കുഴപ്പം അങ്ങനെയല്ലേ വേണ്ടത് പക്ഷേ എനിക്ക് ബംഗ്ലാവിൽ അതേ നാൾ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്താ ബഷീർ ആരോടും പറയരുത് ബഷീറിന്റെ സാർ അത്ര നല്ലവനല്ല എന്തുപറ്റി എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത സംഭവിക്കുന്നതിന് മുമ്പ് ഞാൻ ജീവിക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ല Sir,
നീ പറയണ ഉണ്ടാക്കരുത്. ചേച്ചി ചേച്ചി പറഞ്ഞു എന്നെ വിടു സാർ, ഞാൻ ചേച്ചിയോടെല്ലാം പറയും, ഞാൻ വിളിച്ചു പോകും. വത്സലെ, നിന്റെ കഴുത്തിൽ എന്ത് പറ്റി? എന്താ ചേച്ചി, എന്തായി പാട്? ഞാൻ കണ്ടില്ല, ആരോ മാന്തിയത് പോലെ. അയ്യോ, അത് ചേച്ചി രാത്രിയിൽ ഉറങ്ങിയപ്പോ അറിയാതെ. ഇങ്ങനെ ഒരു മാന്തുണ്ടോ? പിന്നെ ഞാനൊരു കാര്യം പറയാം, ബഷീർ നല്ലവനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അവനും ഒരാണ, അത് മറക്കണ്ട. ഞാൻ പോണു. നമ്മുടെ വത്സലയില്ലേ, അവൾക്ക് കൈ നോക്കാൻ അറിയാം. അതെയോ? ഞാനും കുറച്ച് പഠിച്ചു. സാറിന്റെ കൈ നോക്കി ഞാനൊന്ന് പറയട്ടെ. എന്താ സാറിത്? ആരോ കടിച്ച പാട് പോലെ. ഉറക്കത്തിൽ പലയിടത്തും മുട്ടിയതോ മറ്റോ? മുട്ടിയതൊന്നുമല്ല, ഇതാരോ കടിച്ചതാ. ഞാനൊന്നു പറയട്ടെ. ഒന്നും പറയണ്ട, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. നാളെ സാർ ഓഫീസിൽ പോണ്ട, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്നിരുന്നാ മതി, എനിക്ക് രാത്രി സമയം തരും, ഞാൻ അവളോട് സംസാരിക്കാം, അവളെ സമ്മതിപ്പിക്കാം, അവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഞാനൊരു ശവം ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഈ നാല് ഭിത്തിക്കുള്ളിൽ വെച്ച് സാറ് മറ്റൊരു കുട്ടിയുടെ മുഖത്ത് താല്പര്യത്തോടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? എനിക്കൊരു കാര്യം ചേച്ചിയോട് പറയാനുണ്ട്. എന്നെ എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. എനിക്കൊരു ജീവിതം ഉണ്ടാവണമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കത് വേണ്ട.
നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹം എന്തെങ്കിലും നിന്നോട് നിലവിട്ട് പെരുമാറിയെങ്കിൽ അതൊരിക്കലും അദ്ദേഹം ഒരു ചീത്ത മനുഷ്യനായതുകൊണ്ടല്ല. ഞാനൊരു ശവമായതുകൊണ്ട്. നീ ഇവിടുന്ന് പോയിക്കോളൂ. പക്ഷെ പോയാലും നീ ആഗ്രഹിക്കുന്നൊരു ജീവിതം നിനക്കുണ്ടാവും. നീ ബഷീറിനെ കല്യാണം കഴിക്കണം. ഞാനത് നടത്തിത്തരാം. സാർ, എന്താ സാർ സാറിന്റെ മോഹം വല്ലാതിരിക്കുന്നത്? ഞാൻ രാവിലെ വിട്ട് ശ്രദ്ധിക്കുകയാണ്. എന്റെ മുഖത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കണം. താങ്ക് യു സാർ. ഷട്ട് അപ്പ്. ഞാൻ പോട്ടെ ചേച്ചി. പോകുന്നതിന് മുമ്പ് ഞാൻ സാറിനോടൊന്ന് പറയണ്ടേ? നിന്റെ ഇഷ്ടം. ചേച്ചി, അറിഞ്ഞോ അറിയാതെയോ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പറയാതിരിക്കുന്ന ബുദ്ധി വെറുതെ പോലീസ് പോസ്റ്റ്മോർട്ടം. ബഷീറേ, നിനക്ക് അവളെ ഇഷ്ടമായിരുന്നു അല്ലേ? അതെ സാർ. അവൾ നല്ലവളായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അതെ സാർ.
പ്രിയപ്പെട്ട ബഷീർ ഞാൻ നശിച്ചു അല്ല എന്നെ നശിപ്പിച്ചു ആരാണെന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ അയാളോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ബഷീർ ജീവിതം നശിപ്പിക്കും അത് പാടില്ല ഒന്ന് മാത്രം ഞാൻ പറയാം ബഷീറുമായി കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മിക്കാനുള്ളത് ബഷീറിന് നന്മകൾ നേർന്നുകൊണ്ട് വത്സല എന്താ എനിക്കെന്തോ അവൾ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കാരണവുമില്ലാതെ ഇത്ര പെട്ടെന്ന് ആരും വ്യക്തമായ കാരണമൊന്നും പറയുന്നില്ല ഇന്നലെ രാത്രി സഹിക്കാൻ വയ്യാത്ത തലവേദന ഉണ്ടായിരുന്നു എന്നാണ് അവിടെ അമ്മ പറയുന്നത് ചിലപ്പോ തലച്ചോറിലെ രക്തസ്രാവം കൊണ്ടും ആകാം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ലല്ലോ നീ വെറുതെ അതിനെപ്പറ്റി ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് ഒരു പാവം പെണ്ണായിരുന്നു ഇന്നലെ വരെ ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഒരു വളർത്തുനായായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനതല്ല ഞാൻ കൊല്ലും എന്റെ വത്സലയുടെ മരണത്തിന് കാരണക്കാരനെ ഞാൻ കൊല്ലും ഏത് ടൈപ്പാ പാറക്കല്ലി കുത്തേക്കാണ് അതിന് പറ്റിയ കത്തി എന്താ ഒരു വല്ലായ്മ രാവിലെ മുതൽ നീ മൗനവ്രതത്തിലാണല്ലോ എന്തോ എനിക്ക് മനസ്സിനൊരു വല്ലാതെ കൂടുതൽ പറയണ്ട എനിക്കറിയാം ഞാൻ ഇന്ന് പോകുന്നുണ്ട് എന്തായാലും ഒരു രാത്രി അവിടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചേ പറ്റൂ കണക്കുകളെല്ലാം കുഴഞ്ഞു കിടക്കുക നാളെ അതിരാവിലെ ഓഡിറ്ററേയും കാണണം ഇന്ന് രാത്രി എസ്റ്റേറ്റ് ബംഗ്ലാവിലെ ക്യാമ്പ് സാർ എനിക്ക് ഒരു കുപ്പി വിസ്കി വാങ്ങിക്കണം വിസ്കി ഒരു ബോട്ടിൽ കാറിലുണ്ട് സാർ ആ ശരി ഡേയ് ജെയിംസിനെ കൂടെ വിളിക്കാം ഒരു കൂട്ടിന് ഒരു രാത്രി ഒറ്റയ്ക്ക് കഴിയാനുള്ളതല്ലേ ജെയിംസ് സാർ ഇല്ല
രാവിലെ പോയതാണ്. ഒരുപക്ഷെ ഇന്ന് വരില്ലാന്ന് പറഞ്ഞിട്ടാ പോയത്. ശരി, വണ്ടി വിട്. നീ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരുന്നു ഇല്ലേടേ? അവള് പാടുമായിരുന്നു ഇല്ലേടേ? അതെ സാർ. സാർ അല്പം കൂടി എടുക്കട്ടെ സാർ. ഇന്നെന്താടേ ഇങ്ങനെ? എന്നും കഴിക്കുമ്പോ മതി മതി എന്ന് പറയുന്ന നീ ഇന്നെന്താടേ ഒഴിച്ചു തരുന്നേ? അതുകൊണ്ടല്ല, സാറിന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിൽ നിന്നും ഇത്ര അകലെ, ഇന്നത്തേക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസം അതാവാം സാർ. പുറത്ത് നല്ല മഞ്ഞുണ്ട്, ഇന്നത്തേക്ക് ഞാൻ അകത്തിടുന്നോട്ടെ. അതെന്താ? നല്ല പെണ്ണായിരുന്നു അല്ലേ? അതെ സാർ. നിനക്ക് വിഷമമില്ലേ അവൾ മരിച്ചിട്ട്? ഉണ്ട് സാർ. നിനക്ക് വേറെ സത്യം അറിയാമോ? അവള് ചുമ്മാതങ്ങ് മരിച്ചതല്ല, ആത്മഹത്യ ചെയ്താ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ. അവള് മരിച്ച വയസ്ഥിതിക്ക് സത്യാവസ്ഥ ആർക്കും അറിയില്ലല്ലോ. എനിക്ക് മതി, നമുക്ക് കിടക്കാം അവിടെ. സാറ് ഭക്ഷണം കഴിച്ചില്ല? എനിക്ക് വേണ്ട. ഇല്ല സാർ, എന്തെങ്കിലും കഴിക്കണം. ഇന്ന് സാർ അല്പം കഴിച്ചേ പറ്റൂ. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ നടന്നോളാം. ബഷീറേ, എന്നെ 5 മണിക്ക് വിളിക്കണം. വിളിക്കാം സാർ. ഹലോ, സുനന്ദയാണ്. എന്താ സുനന്ദ? പുറപ്പെടുമ്പോഴേ പറഞ്ഞില്ലേ എന്റെ മനസ്സിനൊരു സുഖമില്ലെന്ന്? ഇന്നിങ്ങ് വന്നാട്ടെ, നാളെ രാവിലെ ഇവിടുന്ന് പോകാം. എന്താ കാര്യം? എന്തോ എനിക്കൊരു പേടി, ഇവിടെ വരുമ്പോ ഞാൻ പറയാം. ശരി. വീട്ടിൽ പോണം. എന്താ സാർ? വീട്ടിൽ സുനന്ദയാ വിളിച്ചത്, എന്തെങ്കിലും കാര്യം കാണും. സാർ
സാറിന് പദവിലധികം കഴിച്ചിരിക്കുന്നു. ഇനി രണ്ട് മണിക്കൂർ യാത്ര. ഈ രാത്രി വേണോ സാർ? ഞാൻ മനെ കൊച്ചമ്മയെ വിളിച്ച് സംസാരിക്കാം. ഹലോ കൊച്ചമ്മയാ, ഞാൻ സാറിനെ കൊടുക്കാം. ഹലോ സുനന്ദയാ, ഹലോ ഹലോ കട്ടാടേ. സാർ ഫോൺ ഡെഡായി സാർ. നമുക്ക് പോവാടേ, അതെന്തോ ദുശ്ശനാ സാർ. അത് നീ വരണ്ട, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. നീ താമരനെങ്കിൽ വിളി, ഞാൻ അവനെ കൊണ്ട് പോയിക്കോളാം. ആ ഇവളിത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോഴാണ് ഞാൻ സംശയിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. എനിക്ക് സംശയം ഒരാളെ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഡ്രൈവറെ. ബഷീറോ? ആ എന്താ ബഷീറിന് പറ്റത്തില്ലേ? അഞ്ചു നേരം നിസ്കരിക്കുന്ന കൊണ്ടും വീട് വലിക്കാത്ത കൊണ്ടും കള്ളു കുടിക്കാത്ത കൊണ്ടും ഒരുത്തൻ നല്ലവനാകണമെന്നില്ല. താൻ ഉറങ്ങുന്ന രാത്രികളിൽ തന്റെ വീടിനകത്തും കാറിനകത്തും റോമിയോ ജൂലിയറ്റ് നാടകം കളിക്കില്ലായിരുന്നു? എങ്ങാനും വല്ല കൈപ്പടയും പറ്റി കാണും, വിഷം കഴിച്ചും കാണും. ജെയിംസേ, എനിക്ക് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമല്ലോ. അത് ശരി. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ പറ്റിച്ചത്? ഞാനോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ദയാദാക്ഷിണ്യം? ഇതങ്ങനൊന്നും അല്ല. ചുമ്മാ തിരിയെന്ന്. പണ്ട് കൊച്ചിക്കാരൻ ലളിതയുടെ അച്ഛന് ചിക്കൻ പോക്സ് വന്നപ്പോ നിങ്ങൾ പെട്ട പാടെ എനിക്കറിയാം. ആ പറയണം, എന്നെ മനസ്സിരിക്കും. പല സംഭവിച്ച. അയ്യോ ജെയിംസ്, എന്തായി പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ആ അല്ലെങ്കിൽ വേണ്ട, വിട്ടേര്, ഞാൻ ചോദിച്ചില്ലെന്ന് വെച്ചാ മതി. ബഷീറിനെ രണ്ടു ദിവസമായിട്ട് കാണുന്നേ ഇല്ല. എനിക്കൊരു സംശയം, വത്സലയുടെ മരണം അവന്റെ സമനില തെറ്റിച്ചിട്ടുണ്ടോന്ന്. അവൻ കാറോടിക്കേണ്ട ആളല്ലേ, ഇനി അവനെ ഡ്രൈവറായിട്ട് വെക്കണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും പണി കൊടുക്കാം. സാർ, ബഷീർ വന്നിട്ടുണ്ട്. വരാൻ പറയും. താങ്ക് യു സാർ. ബഷീറേ, നിനക്ക് എന്തു പറ്റി? മരണം ആർക്കും ഒഴിവാക്കാവുന്നതല്ല. ഒരാൾ മരിച്ചു എന്ന് കരുതി മറ്റുള്ളവരും ജീവിതം പാഴാക്കണോ? നീ ഇന്ന് വരെ ജോലി ചെയ്തതിന്റെ ശമ്പളം 10,000. ഒരു 5,000 ഞാൻ നിനക്ക് പ്രത്യേകമായി തരുന്നു എന്റെ പേരിൽ. നീ എവിടെ പോയാലും മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം. എന്താ സാർ? സാർ, ബഷീറിന് എന്ത് പറ്റി സാർ? അവനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമൊന്നുമല്ല, വട്ട സാർ. ഈ ഒരു കാരണവശാലും അവനോട് സംസാരിക്കാനും പാടില്ല, അവനെവിടെ ഡ്രൈവറായിട്ട് നിർത്താനും പാടില്ല. ഇന്നിപ്പോ നോട്ടെറിഞ്ഞു, നാളെ കത്തിയെറിഞ്ഞ സാർ എന്ത് ചെയ്യും? സാർ, ഇതിവിടെ കിടന്നതാ, ഞാൻ എടുത്തോട്ടെ. താങ്ക് യു സാർ. ഞാൻ അന്നേ പറഞ്ഞില്ലേ ബാല, തന്റെ ഡ്രൈവറുടെ ഗുണവാധികാരത്തെ പറ്റി എനിക്കിപ്പോഴും ബലമായ സംശയം. അവനാ ഇതിലെ പ്രതിയെന്ന. ഇന്നത്തെ കാലം അതാ ബാല, ആർക്ക് ഉപകാരം ചെയ്തോ അവരെ ആദ്യം തിരിച്ചടിക്കുക. Thank you.
ഞാൻ പറഞ്ഞില്ല ജെയിംസ് അവന്റെ സമാധാനം തെറ്റിയിരിക്കുക അവനൊന്നും മിണ്ടാതിരിക്കുക അവൻ എന്തോ കരുതി കൂട്ടി നടക്കുന്നവനാ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ ഇൻസ്പെക്ടർ ഹമീദ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ അവനെ വെറുതെ വിളിച്ചു ചോദ്യം ചെയ്യാൻ പറയാം അപ്പൊ അറിയാലോ സത്യം സത്യം പറയടാ നീയും ആ പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ നീ ആ പെണ്ണിനെ നശിപ്പിച്ചില്ലേ ഇല്ല സാർ ആ പെണ്ണിന്റെ മരണത്തിൽ നിനക്ക് പങ്കില്ലടാ ഇല്ല സാർ റോസോൺ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാർ ഞാനും നിങ്ങളും നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ ആ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ജോലി ചെയ്ത കാശ് എനിക്ക് വേണം ഞാൻ നിനക്ക് തന്ന കാശല്ലേ നീ എന്റെ മുഖത്ത് എറിഞ്ഞത് ആ അതന്ന് ഇനിയറിയില്ല എനിക്ക് കാശ് വേണം ഇവിടെ തന്നെ കൂടിയാ പോരെ കാർ ഓടിക്കേണ്ടതല്ലേ ഉള്ളൂ ബഷീറിന്റെ കഥകളെല്ലാം വായിച്ചപ്പോ ഞാൻ കരുതി ബഷീർ മനസ്സിന് നല്ല ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് അത് കഥയല്ലേ കൊച്ചമ്മ കൊച്ചമ്മ എന്റെ മനസ്സെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്ത കൊച്ചമ്മയ്ക്ക് ഇവിടെ വിഷമം തോന്നരുത് എന്നെ മനസ്സോട് പ്രാഗം ചെയ്യരുത് ഈ തടി മുഴുവൻ ഇവിടുത്തെ ചോറ മരണം വരെ ഞാനത് ഓർക്കുകയും ചെയ്യും റസീന ഇന്നാണ് ഡയോസ് കേസിന്റെ വിധി എന്താവുന്നറിയില്ല ഷീല ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്റെ അഭിപ്രായത്തിൽ ഷീലയുടെ പെർഫോമൻസ് സ്റ്റൈലായിരുന്നു നമുക്ക് അനുകൂലമായ വിധി വരികയുള്ളൂ എന്നെ ഓർമ്മയുണ്ടോ എന്റെ പേര് ബഷീർ ഞാൻ നിങ്ങളെ പണ്ട് പത്തനംതിട്ട ടി വി കൊണ്ടുപോയിട്ടുണ്ട് സത്യം മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ ജീവിതം കൊണ്ട് നേടിയതാണ് ഈ കാശ് മുഴുവൻ നിങ്ങൾ എടുത്തു പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കണം എന്റെ വത്സലെ കൊന്നവൻ ഇന്നും സമൂഹത്തിൽ മാന്യനായി നടക്കുന്നുണ്ട് അവനെ കോടതി ശിക്ഷിക്കുന്നവരെ ഞാൻ ഉറങ്ങില്ല നിന്റെ ഈ കാശിന് വേണ്ടി ഞാൻ വാദിക്കില്ല നിന്റെ ജീവിതം കൊണ്ട് നേടിയ കാശല്ലേ അത് നീ എടുത്തോ പക്ഷെ ഞാൻ വരാം ഞാൻ വരണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് മാത്രമേ വരാൻ പറ്റൂ അത് സാരമില്ല
നീ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. പോലീസ് സർജന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മരണത്തിനു മുമ്പ് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതൊരു റേപ്പുമാകാം. ഞാൻ ഈ കേസിൽ പ്ലീഡ് ചെയ്യാൻ പോകുന്നത് അതൊരു റേപ്പാണെന്നാണ്. അതെത്ര എളുപ്പമാണോ ഷീലെ? യെസ്, ദൈവം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ് റസീന. ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടുമറന്ന ബഷീർ ഇപ്പൊ എന്നെ തേടി വരുമോ? എനിക്ക് കണക്ക് തീർക്കാനുള്ള ഒരു വേദി ഒരുക്കി തരുമോ? ഹലോ, ഡി എസ് പി അല്ലേ? ജസ്റ്റ് എ മിനിറ്റ്, മിസ് ബാലഗോപാലൻ വിളിക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞല്ലേ? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ഓഹോ, എത്ര തവണ അങ്ങേരുടെ കൂടെ പോയിരുന്നു കുടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമില്ലാതെ അങ്ങനെ വിളിക്കുവോ? അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഡി എസ് പി ആയ പ്രതിമ, എന്റെ സ്വാധീനം ഉപയോഗിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഡോക്ടറില്ലേ? അയ്യോ, ഡോക്ടർ ഇല്ല. ഡോക്ടർ എമർജൻസി ഓപ്പറേഷന് പോയിരിക്കുക. വരുമ്പോ വിളിച്ചിരുന്നെന്ന് പറയാം. നീ കാണിച്ചത് തെറ്റാ, മോശമല്ലേ. അയാൾക്ക് ഇപ്പോഴായിരിക്കും നമ്മളെ കൊണ്ടൊരു ആവശ്യം. ചുമ്മാ ഇരിക്കുക അവിടെ. മോടെ കല്യാണം ഒക്കെ നിശ്ചയിച്ചിരിക്കുക. തൽക്കാലം കോടതിയിൽ നിന്നൊരു വിധി വരുന്നവരെ അങ്ങോട്ടൊന്നും പോകണ്ട. രാമേന്ദ്രനാണോ? ഫ്രീ ആണോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാൻ മിസ്സസ് രാമേന്ദ്രനാ. പുള്ളിക്കാരൻ ഫ്രീയാ, പക്ഷെ ഞാൻ മനഃപൂർവ്വം അയക്കാത്ത. മലയ്ക്ക് പോവാൻ മാല ഇട്ടിരിക്കുക. അങ്ങോട്ട് വന്നാ മനസ്സൊക്കെ തെറ്റിപ്പോ. കേസിന്റെ എന്തെങ്കിലും വിവരമുണ്ടെ അറിയിക്കണം. വെക്കട്ടെ. എന്തേ, ആരും വരുന്നില്ലല്ലേ? പണ്ട് വലിയ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അവരെ ഇന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വേറെ എവിടെയോ ഏതോ ഒരാൾ നല്ലൊരു കുപ്പി പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ചുറ്റി ഒരു കുണ്ട്. ഞാൻ വേദനിപ്പിക്കാൻ ചോദിക്കുകയല്ല, ഇവര് പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീടുണ്ടെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെയാണോ ഇതും? Woo!
സെക്ഷൻസ് കേസ് നമ്പർ 1986 സെക്ഷൻ 56. നിങ്ങൾ 1986 ആണ്ട് ഒക്ടോബർ മാസം 11ാം തീയതി 10 മണിക്കും 12 മണിക്കും മധ്യേ നിങ്ങളുടെ അധീനതയിലുള്ള ഗസ്റ്റ് ഹൗസിൽ വെച്ച് നിങ്ങളുടെ കീഴ്ജീവനക്കാരിയായ കുമാരി വത്സലയെ അവളുടെ സമ്മതമില്ലാതെ മരണഭീതിക്ക് വിധേയയാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും അതിനുശേഷം തെളിവ് നശിപ്പിക്കാനുള്ള ദുരുദ്ദേശത്തോടുകൂടിയും അവൾക്ക് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയും വിഷം കലർത്തിക്കൊടുത്ത് കൊലപ്പെടുത്തിയിട്ടുള്ളതായി പ്രോസിക്യൂഷൻ റെക്കോർഡുകൾ കൊണ്ട് പ്രഥമദൃഷ്ടിയിൽ കാണുന്നതിനാൽ നിങ്ങളുടെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 376 302 201 എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റമാകയാലും ചൊവ്വേ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം സുഖ സൗകര്യങ്ങളോടെ കുടുംബമായി കഴിയുന്ന തന്നെ പോലുള്ളവരോട് നാട്ടുകാർ കുറച്ച് വിരോധം കാണും. അതവൻ മുതലാക്കി. ഇന്നല്ലെങ്കിൽ നാളെ ഈ കൊച്ചിന്റെ മരണത്തെപ്പറ്റി വീട്ടുകാർ കേസ് കൊടുത്താൽ അവൻ കുടുങ്ങും. അങ്ങനെ പ്രതിയാകുന്ന ഭേദം ആദ്യമേ വാദിയായിട്ട് അഭിനയിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവനും കരുതി. തന്നോട് വിരോധമുള്ള ആൾക്കാരുടെ സഹായവും നേടി. പത്തനംതിട്ട ടി വി താൻ കണ്ടു മറന്ന ഷീല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തന്റെ മുമ്പിൽ അവതരിച്ചത് അങ്ങന. ജെയിംസേ, ഇതിന്ന് മാന്യമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ എന്താ മാർഗം? ആരുടെ മുമ്പിൽ തോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തന്നെ തോൽക്കാൻ ഞാനൊട്ട് അനുവദിക്കയില്ല. എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. തനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു മോഹന്മാരും അല്ല, മിസ്റ്റർ പി കെ നമ്പൂരി ഫ്രം മദ്രാസ്. ഈസ് ദ ബെസ്റ്റ് ലോയർ ഇൻ സൗത്ത് ഇന്ത്യ. പട്ടാപ്പകല് കൊന്നിട്ട് കത്തിയായിട്ട് ചെന്നാലും കൊന്നില്ലെന്നാൽ തെളിയിക്കും. ഒരു പ്രശ്നമേ ഉള്ളൂ, കാശിന്റെ കാര്യത്തിൽ ഭയങ്കര ആർത്തിയാ. ഹൗ ബ്യൂട്ടിഫുൾ! ഈ കടലും കരയും തമ്മിലുള്ള ആ ഒരു ഒരു സമന്വയെ എന്ത് അസലായിരിക്കുന്നു. ബൈ ദ വേ, ഇത് നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് അല്ലേ? അതെ. ഇത്ര നല്ലൊരു ഗസ്റ്റ് ഹൗസ് കയ്യിലുണ്ടെന്ന് വെച്ചാൽ എത്ര നല്ലവനാണെങ്കിൽ കൂടിയും ലേശം വേണ്ടാത്ത കാര്യങ്ങൾ മനസ്സിലുണ്ടാവുമെന്ന് കരുതിക്കുള്ളൂ. ഞങ്ങൾക്ക് പല ഗസ്റ്റുകളും വരാറുണ്ട്. ഞാൻ പറയണ എന്താ വെച്ചാൽ ഈ എക്സ്ക്യൂസ് മീ, നമുക്ക് അങ്ങോട്ടിരിക്കാം. എന്റെ പെട്ടി അതൊക്കെ എടുത്തു വെച്ചോ. നിങ്ങൾ എനിക്ക് എഴുതിയിരുന്ന എല്ലാ വിവരങ്ങളും എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ഒന്നുകൂടെ അങ്ങടെ ഒന്ന് ഓർപ്പിക്കുക, വൈദ്യരോടും വക്കീലിനോടും കളവ് പറയാൻ പാടില്ലെന്ന. ഈ കേസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് എല്ലാം നിങ്ങൾ എനിക്ക് തരണം. അപ്പോ നിങ്ങളിൽ ആരാണോ ഈ കൃത്യം സാധിച്ചിട്ടുള്ളത്? അല്ല, അത് ഞങ്ങൾ രണ്ടുപേരുമല്ല. ഓ, അങ്ങനെയാണോ? അപ്പോഴേ വേറൊരാളൂടി ഉണ്ടല്ലോ ഇതിൽ ഹീറോ, അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ പെൺകുട്ടിയും ആ മുസ്ലിം ചെക്കനുമായിട്ട് ലേശം ലോഹ്യത്തിലായിരുന്നു അല്ലേ? അതെ അതെ. ആ വിവരം ഇവിടെ ഇദ്ദേഹത്തിന് അറിയോ? അറിയാം. ആ നിലയ്ക്ക് ആ പെൺകുട്ടിയോട് മാനസികമായി ലേശം വിദ്വേഷം ഉണ്ടാവണല്ലോ. എല്ലാം നമുക്ക് വിശദമായി സംസാരിക്കാം. എന്നാ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങട്ടെ. ഓ അല്ല, ഈ രാത്രി തിരുമേനിക്ക് പിന്നെ ഒരു സ്പെഷ്യൽ ഡിന്നർ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ അസലായി. അപ്പൊ ഞാനും ഒന്ന് അങ്ങനെ കുളിക്കാം. ഓ ആയിക്കോട്ടെ. ഓക്കെ. ഇതാണോ വേഷം? എനിക്ക് വസ്ത്രങ്ങളോട് പൊതുവെ ലേശം വിരോധ. എന്താ ഇത്? വെണ്ടയ്ക്ക കൊണ്ടാട്ടം. ഓ, ഇതോ അത്
പാവയ്ക്ക കിച്ചടി. അത് ശരി. എന്താണോ ഈ കറുത്തിരുന്നിട്ടുള്ള ഒരു സാധനം? അതിനും എനിക്ക് വേണ്ടി പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ വാഴപ്പിണ്ടി. ഓ, പച്ചക്കറി അല്ലാണ്ട് വേറൊന്നും ഇല്ലേ? ഒന്ന് കടിച്ചൊന്നും അങ്ങനെ അമർത്തി ചവയ്ക്കാൻ. എനിക്ക് കോഴിയാട് അങ്ങനെയുള്ള ഒരു നിർബന്ധവും ഇല്ല. മൂരി അസലായിരിക്കും. അല്ല, അത് ഈ നമ്പൂരി ആയതുകൊണ്ട്. അതിപ്പോ എന്റെ തെറ്റല്ലല്ലോ. നീ ആ കൽപ്പക പോയിട്ട് പിന്നെ ബീഫ് ബീഫ് വാങ്ങിച്ചിട്ട് വാ. ഇവിടത്തേക്കത് പറഞ്ഞാ മതി. തിരുമേനിക്ക് അത് പറയരുത്. എക്കടാവ് നോക്കി വാങ്ങണേ. ഇളയറച്ചി കാള വരണം അല്ലേ? ലേശം വൈകുമല്ലോ. അതിനുള്ളിൽ നമുക്കൊന്നും അങ്ങടെ വിശന്ന് കിട്ടാൻ എന്താ ഒരു മാർഗം? എനിക്കൊരു ഗുണമുള്ളത് എന്താ വെച്ചാൽ, ഈ വിസ്കി ബ്രാൻഡി അങ്ങനെ ഒരു നിർബന്ധമോ ശാഠ്യമോ ഒന്നുമില്ല. തിരുമേനി ആയതുകൊണ്ട് മേലാൽ എന്റെ ജാതിയുടെ പേര് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം എനിക്ക് നിർബന്ധ, പൂണൂട് ധരിച്ചും കൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് കഴിക്കാറില്ല. ഊരിയിരിക്കണു. അല്ല, അങ്ങനെയാണെങ്കിൽ സാധനം ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. കഴിക്കില്ല? മുമ്പ് കഴിക്കുമായിരുന്നു, ഇപ്പൊ കഴിക്കാറില്ല. ചില ശുംഭന്മാരുണ്ട്, കുടിക്കില്ല, വലിക്കില്ല, ഒന്നും അങ്ങോട്ട് ചെയ്യില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം, ദുഷ്ടന്മാരായിരിക്കും. ഇത് ലേശം കഴിക്കുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കൊള്ളൂ, മനസ്സുകൊണ്ട് അവർ നല്ലവരായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. വിഷമിക്കേണ്ട, സാധനം ഇനിയുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാവരുത്. ഈ കേസിനെ സംബന്ധിച്ച് നാം തമ്മിൽ ഫീസിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ, ലേശം അങ്ങോട്ട് കൂട്ടേണ്ടി വരും. കാരണം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതിന് മറപിടിച്ചാൽ മതി. ഇതിപ്പോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്ഥാപിക്കുകയും വേണം, കുറ്റം വേറൊരുത്തന്റെ പെടലി കൂട്ടി കയറ്റുകയും വേണം. മെനക്കെട്ട പണിയാ. അല്ല, കാശൊരു പ്രശ്നമാക്കണ്ട, എത്ര വേണമെങ്കിലും തരാം. അത് ഇവിടെ പറയണമല്ലോ. ഇക്കാര്യത്തില് മതി, ഇവിടെ പറഞ്ഞാ മതി. ഒരു നിമിഷം. ഇതായി, ഇതുമായി. ഇനി എന്നെ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് കിടത്താനാണോ ശ്രമം? ഞാൻ വേണേ കൂട്ടി കിടക്കാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അറിയാമല്ലോ, നമ്പൂരിമാരാവുമ്പോ ലേശം ശൃംഗാരം ജാസ്തി ഉണ്ടാവും. ഉറങ്ങാനൊരു തുണ, അത് വിഷമിച്ചിട്ട് കാര്യമില്ല. മദ്രാസിൽ നിന്ന് 3 കേസ് കളഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് കിട്ടേണ്ട സൗകര്യങ്ങളെല്ലാം കിട്ടണം. അല്ല, അതെനിക്കറിയാം. ബിസിനസ് ആകുമ്പോ തിരുമേനിയുടെ താല്പര്യം എന്താണെന്ന് വെച്ചാ, നേരം എനിക്ക് മുഖ്യ വെളുത്തിരിക്കണം. പാടണം എന്നുള്ള നിർബന്ധമില്ല, പക്ഷെ പാട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞാ നന്ന്. നൃത്തം വശം വേണമെന്നില്ല, പക്ഷെ പാട്ടിനൊത്ത് ചൂട് വെക്കാൻ സാധിച്ചാൽ വിശേഷമായി. വേളി കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളായിരിക്കും പറയുന്നത്. ഇതിൽ നിങ്ങൾ സ്കോർ ചെയ്തു കേട്ടോ. നിങ്ങൾ ആളൊരു രഹസ്യം തന്നെയാ. അല്ല, ലേശം ബാക്കി ഉണ്ടാവില്ലേ അല്പം? എല്ലാം ഞാൻ ഏർപ്പാടാക്കാൻ തിരുവനി വന്നേ. വാ. അതൊരു കേക്കട്ടെ, പറഞ്ഞു. ഞാൻ ചെന്ന ഉടനെ എന്നോട് പാടാൻ അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പാടാൻ പറഞ്ഞു. എന്നിട്ടൊരു പാട്ടങ്ങ് പാടി, പിന്നെ ഒരു മുണ്ടി നിരത് എടുത്ത് എന്നിട്ട് ഉടുത്തോണ്ട് വരാൻ പറഞ്ഞു. പറഞ്ഞു. പിന്നെ ഡാൻസ് അറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി എന്നെ കൊറേ പോസുകൾ കാണിച്ചു തന്നിട്ട് അതുപോലെ നിക്കാൻ പറഞ്ഞു. എന്നിട്ട് ക്യാമറ എടുത്തോണ്ട് കൊറേ പടം എടുത്തു. എന്നിട്ട് ഇടന്ന് ഉറങ്ങി. എന്തൊരു കൂർക്കം വലിയ. ഈ വിവരം നേരത്തെ അറിഞ്ഞ ഞാൻ വെറുതെ കാശ് തരത്തില്ലായിരുന്നല്ലോ. യുവർ ഓണർ, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടി നട്ടം തിരിഞ്ഞ് സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ അനാഥത്വത്തെ മുതലെടുത്തുകൊണ്ട് സ്വന്തം അധികാര പരിധിയിൽപ്പെട്ട ഗസ്റ്റ് ഹൗസിൽ വെച്ച്
നിർദ്ധാരണം ബലാത്സംഗം ചെയ്ത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, ബലാത്സംഗം എന്നുള്ള ആ പ്രയോഗം ഒന്ന് പിൻവലിക്കണം. അവർക്ക് അവരുടെ ആശയം വ്യക്തമാക്കാൻ ചില വാക്കുകളെ ആശ്രയിച്ചല്ലേ പറ്റൂ. യുവർ ഓണർ, അത് കേസിന്റെ സത്യസന്ധമായിട്ടുള്ള പുരോഗമനത്തിന് ബുദ്ധിമുട്ടാവും. എന്താ വെച്ചാൽ രണ്ടുപേർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് മാത്രമേ പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിട്ടുള്ളൂ. അത് ഒരാളിന്റെ മാത്രം ആവേശമായിരുന്നോ അല്ല രണ്ടുപേരുടെയും മൗനസമ്മതം ഉണ്ടായിരുന്നോ എന്നൊന്നും സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഒബ്ജക്ഷൻ. മൃതദേഹത്തിൽ കണ്ട മുറിവുകളും ചതവുകളും ഒരു സാധാരണ ലൈംഗിക ബന്ധത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന സമയത്ത് പങ്കെടുക്കുന്നവർ കാണിക്കുന്ന ചേഷ്ടകൾ ഇന്നതാണെന്ന് വ്യക്തമായി പറയുക ബുദ്ധിമുട്ടാ. തന്നെയുമല്ല, ഒരു കുറ്റകൃത്യത്തിന്റെ ഇന്റൻഷൻ അഥവാ ഉദ്ദേശം എന്നും പറയുന്നതിന് കോടതി എന്നെ അനുവദിക്കണം. അതായത് ദേഷ്യത്തിൽ ഞാൻ വീട്ടിലെ വേലക്കാരി പെണ്ണി ഒന്ന് തല്ലാൻ ശ്രമിക്കുകയും ബുദ്ധിമതിയായ അവൾ ഒഴിഞ്ഞു മാറുകയും നിർഭാഗ്യവാനായ എന്റെ കയ്യവിടെ മാറത്തൊന്ന് പതിയുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ അവളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ബുദ്ധിരഹിതമാണ് ഈ പ്രോസിക്യൂഷൻ വാദം. ഓർഡർ ഓർഡർ. രണ്ടുപേർ തമ്മിൽ ബന്ധപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ആ ബന്ധപ്പെടലിന്റെ സ്വഭാവം പൂർണ്ണമായും മനസ്സിലാക്കാണ്ട് അതിനെ ബലാത്സംഗം ബലാത്സംഗം എന്ന് വിളിച്ച് ഇത് വെറുമൊരു ബലാത്സംഗമാക്കി മാറ്റരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട്. ഏതായാലും മിസ്റ്റർ നമ്പൂതിരി പറഞ്ഞ പോലെ കട്ടതാണോ കൊടുത്തതാണോ എന്നറിയാതെ പ്രതിയെ കള്ളെന്ന് വിളിക്കണ്ട. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതെന്താ ജെയിംസേ, എന്തായിരുന്ന ലേഡി അഡ്വക്കേറ്റിന്റെ വരവ്? ഈറ്റപ്പുലി പോലല്ലായിരുന്നു, പത്തി മടങ്ങി പോയില്ലേ? അവരുടെ ആ ഫിഗർ ഉണ്ടല്ലോ. അതെ, എവിടെ കച്ച താമസിക്ക? ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലാണെന്ന് തോന്നുന്നു. ഓ, ഈ കേസിന്റെ ഒരു പുരോഗതിക്ക് എന്റെ തോന്നൽ എന്താ വെച്ചാ, ഞാൻ കൂടി അങ്ങോട്ട് മാറുകയല്ലേ ബുദ്ധി? ആ ഹോട്ടലിലേക്ക്? അതെ. അത് വേണോ ഈ കേസിന്റെ ഒരു പുരോഗതിക്ക്? അത് പിന്നെ തിരുവേണിക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തോളൂ, ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ശീല, ഒരു കേസെന്നും പറഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് കുത്തിക്കുറിക്കായിരുന്നു? ഇതിനി ആവശ്യമില്ലല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ അടുത്ത മുറിയില്ല, എന്തെങ്കിലും ഒരു ആൺതുണിയോ ആൾതുണിയോ ആവശ്യിച്ചാൽ അടുത്തന്നെ ഉണ്ടേ. നാടെവിടെയാണാവോ? അച്ഛന്റെ നാടൊന്ന്, അമ്മയുടെ നാടൊന്ന്, ഞാൻ ജനിച്ച നാട് വേറൊന്ന്. ഉവോ, വളരെ സീരിയസ് നേച്ചർ ആണെന്ന് തോന്നുന്നു. ഞാൻ നേരെ മറിച്ചാ. എന്നാൽ പിന്നെ കാണാം, കുറ്റിട്ടുള്ളൂ കേട്ടോ. നമ്പൂരി എവിടെ? അടുത്ത റൂമിലാണ് താമസം പോലും. അയ്യോ, എനിക്കൊന്ന് കാണുന്നു. ഓ, എന്തോന്ന് കാണാനിരിക്കുന്ന? നിനക്കറിയില്ല, വലിയ പേരെടുത്ത വക്കീല. എന്തായാലും എന്താ, ഒരു നാണമില്ലാത്തവനാ. അതെന്താ, എന്തെങ്കിലും അയാളുടെ മുഖത്ത് നോക്കിയും തറപ്പിച്ച് പറയാന്ന് വെച്ചാ മുഖത്ത് മീശയില്ല, ദേഹത്ത് തുണിയില്ല. എന്തുവാ നീ പറയുന്നത്? ആന്നേ, ഇത്രയുള്ള കച്ചത്തോർത്ത് കൊടുത്തോണ്ടാ വന്ന് നിക്കുന്നേ. അയ്യോ ഷീലെ, നീ മുമ്പ് കണ്ട കേസ് പോലല്ല. ഹി ഈസ് എ വെരി ഷൂട്ട് ഫെല്ലോ. ചുമ്മാ ഇരി റസീന, എന്റെ കയ്യിലുള്ള ബോംബൊന്നും അയാളയിലില്ല. അയാൾ ആദ്യമായിട്ട് തോക്കാൻ പോവാ. ആ, നമുക്ക് വേറെ റെഡിയാവാ. ഇന്ന് ബാലഗോപാലന്റെ ഭാര്യ വിസ്തരിക്കുന്ന ദിവസം, അയാളുടെ വീട്ടിൽ വെച്ച്. എന്താ അങ്ങനെ? നിയമപരമായി ബാലഗോപാലന്റെ ഭാര്യയ്ക്ക് അംഗവൈകല്യമുണ്ട്, നടക്കാൻ പറ്റില്ല. സാമ്പത്തികമായി അദ്ദേഹം ഉയർന്ന നിലയിലാണ്. സാമൂഹ്യപരമായി ജനസമ്മതനായ ഒരു പൗരനും. പിന്നെ കോടതിയായ വീട്ടിലേക്ക് ചെന്നല്ലേ പറ്റൂ.
വിവാഹം കഴിഞ്ഞ് എത്ര വർഷങ്ങൾക്കുള്ളില നിങ്ങൾക്ക് ഈ വീൽചെയറിനെ ആശ്രയിക്കേണ്ടി വന്നത്? രണ്ടു വർഷങ്ങൾക്കുള്ളിൽ. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കാതെ വന്നു എന്നുള്ളത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഭദ്രതയെ തകർത്തിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഭർത്താവിന്റെ സ്വഭാവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവാണ് അദ്ദേഹം. നിങ്ങളുടെ ഭർത്താവിന് മരിച്ചുപോയി വത്സലയുമായി അനാശാസ്യ ബന്ധമുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ബഷീറിന്റെ മൊഴിയിൽ നിങ്ങളുടെ ഭർത്താവ് വത്സലയെ കടന്നു പിടിച്ചതായി അവൾ തന്നെ ബഷീറിനോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? മൗനം പാലിക്കുന്നത് കോടതിയിലെ മര്യാദയല്ല. വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട ഭാര്യയാണ് നിങ്ങൾ. നിങ്ങളുടെ ഭർത്താവ് ഒരു ആരോഗ്യവാനും. ഈ ചുറ്റുപാടിൽ നിങ്ങളുടെ ഭർത്താവിന് മറ്റു സ്ത്രീകളോട് താല്പര്യം തോന്നാറുണ്ട് അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ഈ ചോദ്യം അപ്രസക്തവും വ്യക്തിപരമായ ചിത്രവധവുമാണ്. വിവാഹം കഴിഞ്ഞാൽ തന്റെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷനെന്ന് ഭാര്യയും തന്റെ ഭാര്യയ്ക്കപ്പുറം ആദർശവതിയായ ഒരു സ്ത്രീ ഭൂമിയിൽ ഇല്ലെന്ന് ഭർത്താവും വിശ്വസിക്കുന്നത് ഈ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോ 5 അടി ഉയരമുള്ള ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് 6 അടി ഉയരമുള്ള പുരുഷനെ കണ്ടാൽ ലേശം താല്പര്യം തോന്നാം. കറുത്ത തടിച്ച ഭാര്യയുള്ള ഒരു ഭർത്താവിന് വെളുത്ത മെലിഞ്ഞ പെൺകുട്ടിയോടും ലേശം ആവാം താല്പര്യേ. അപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഭർത്താവിന് പരസ്ത്രീകളോട് താല്പര്യം തോന്നുന്നതിന് ഭാര്യയുടെ അംഗവൈകല്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയോടും എപ്പോഴാണെങ്കിലും താല്പര്യം ഉണ്ടാവാം. പക്ഷെ ആ താല്പര്യം അനർഹമായ അവസരത്തിൽ പുറത്തു പറയാതിരിക്കുന്നതാണ് ബുദ്ധി. ഫോർ എക്സാമ്പിൾ, എനിക്കെതിരെ വാദിക്കാൻ വന്ന അഡ്വക്കേറ്റ് ആയിട്ട് കൂടി എനിക്കവരെ ആദ്യം കണ്ടപ്പോഴേ ലേശം താല്പര്യം തോന്നി. ആ താല്പര്യം ഇപ്പോഴും ഉണ്ട് തന്നെ. പക്ഷെ ഞാനിത് ഇപ്പൊ ഇവിടെ പറയാൻ പാടില്ല, ഇപ്പൊ പ്രസക്തിയില്ല. അങ്ങനൊരു താല്പര്യം അവരോട് എനിക്ക് തോന്നി എന്നുള്ളതുകൊണ്ട് ഇപ്പോ എന്നെ പറ്റി അങ്ങനൊരു മോശ അഭിപ്രായം ഇല്ല. യുവർ ഓണർ, ലേശം വെള്ളം. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അപ്പുറത്തെ മുറിയിലിരിക്കുന്ന മനുഷ്യനോടെ ഒന്ന് വായടച്ചിരിക്കാൻ പറയണം. ഒന്ന് ഉറങ്ങി കിട്ടിയിരുന്നെങ്കിൽ വായ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് വരാനും എല്ലാവരും നിവർത്തിയില്ല. അപ്പുറത്തെ മുറിയിൽ അവര് വാദിക്കാൻ അതേ കേസ് വാദിക്കാൻ വന്നത്. അയ്യോ സാറേ, അവർ രണ്ടും കൂടെ ഇത്ര ഉള്ള ബുക്കിന്റെ ഓരോരുത്തർ കമന്ന് കിടക്കാണ്. സാറിങ്ങനെ ഉള്ള അടിച്ചോണ്ടിരുന്ന നാളെ കോടതി പോയി എന്ത് പറയും? അതൊക്കെ കോടതി ചെല്ലുമ്പോ അറിയാണ്ട് സരസ്വതി നാൾ വരും. ഇവരീ സ്ത്രീകളാവുമ്പോ ലേശം കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷെ പഠിച്ചിട്ടും കഥയില്ലെന്നുള്ളതാ. എന്താച്ചാ, ഈ ഇന്ത്യയുടെ തലസ്ഥാനം ഏതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഡൽഹി ആണെന്ന് മനസ്സിലറിഞ്ഞിട്ട് യാതൊരു വിശേഷവും ഇല്ല. അത് ചോദിക്കുന്ന സമയത്ത് നാവിൽ അങ്ങോട്ട് വരണം. അത് ലേശം ബുദ്ധിമുട്ടാ. നീ പോയിട്ട് അവരോട് രാത്രി ഇത്ര അധികം ഒന്നും ഉറക്കളയ്ക്കണ്ടെന്ന് പറയും. അസൽ മോഹ രണ്ടിന്റെയും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമ്മാ ഇരി സാറേ. ഹൗ ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ ഓർക്കായിരുന്നു റസീനെ, ഈ കടൽ കഥ പറയാൻ തുടങ്ങിയ എത്ര കാലത്തെ കഥ പറയാനുണ്ടാവും? കടല് കഥ പറയാൻ തുടങ്ങിയാൽ എത്ര പേരുടെ മാനലയാവും വെള്ളത്തിൽ പോവാ, എത്ര പേരാവും ഈ കടപ്പുറത്തിരുന്ന് പ്രേമിച്ചിട്ടുണ്ടാകുക, ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ടാകുക, ഒടുവിൽ വേറെ ആൾക്കാരെ കല്യാണം കഴിച്ച്. അപ്പൊ ഈ കടലിന് ജാസ്തി പറയാനുണ്ടാകുക വഞ്ചനയുടെ കഥയാവും. വിരോധമില്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തോട്ടെ. തെറ്റിദ്ധാരണ വേണ്ട, കടലിന്റെ എടുത്തു, പറക്കുന്ന പക്ഷികളുടെ എടുത്തു. ഈ ക്യാമറയ്ക്ക് സൗന്ദര്യമുള്ള വസ്തുക്കളോടൊരു പ്രത്യേക ഹര. ലേശമൊന്നും അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ തമ്മിൽ വിരോധമൊന്നുമില്ലല്ലോ. ആ നിങ്ങളെ ആ സാരിയുടെ ഡിസൈൻ കസറിയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഈ സാരിക്ക് എന്താ കുഴപ്പം? ചന്ദനത്തിന്റെ നിറമല്ലേ അത്, അതിനെന്താ കുറവുണ്ടാവുക? സ്മൈൽ പ്ലീസ്. താങ്ക് യു. എന്തുകൊണ്ട് എന്റെ തനിച്ചുള്ള ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുന്നില്ല? അങ്ങനൊരു താല്പര്യം ഈ ക്യാമറയ്ക്ക് ഇല്ലെന്ന ധരിച്ചോളൂ. പക്ഷെ എനിക്കുണ്ട്. എല്ലാ കാര്യത്തിലും എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ, അതൊരു നല്ല ചിന്താഗതി കേട്ടോ. എന്നാൽ എങ്ങനെയാച്ചാ നിന്നോളൂ, എടുക്കാം. ആ, എടുത്തോളൂ. ഇത് കോടതിയാണോ ധാരണ വേണ്ട, ലേശം ശരിയൊക്കെ ആവാം, അസലായിരിക്കും. എനിക്ക് ഇത്രേ പറ്റൂ. ഓ, നിങ്ങളുടെ മൂക്കിന്റെ ഷേപ്പ് ഉണ്ടല്ലോ. എന്താ ആലോചിക്കുന്നത്? പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കുസൃതിയെ പറ്റി ആലോചിക്കായിരുന്നു. എന്റെ ഈ വേഷത്തിൽ നിങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലുള്ള ഒരു ശീല കള്ളിയ അങ്ങേരെ കണ്ടുവിടുന്ന് പറഞ്ഞിട്ട് എന്നെ പുള്ളിയിൽ ഇഷ്ടാ. ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് പോസ് ചെയ്ത്? ഞാൻ അയാളുടെ മനസ്സൊന്ന് ഇളക്കാൻ പറഞ്ഞതാ. എന്റെ ഫോട്ടോയിൽ നോക്കി കുറെ മനപ്പായസം കുടിക്കട്ടെ. ആളൊരു ശൃംഗാരപ്രിയനാണല്ലോ, കേസിലുള്ള ശ്രദ്ധയും കുറയും. അയാൾ മുയലും നമ്മൾ ആമയുമാ. ഇന്നത്തെ ലോകം ആമയ്ക്കുള്ളതാ റസീന്. എത്ര നാളായി ബഷീർ മിസ്റ്റർ ബാലഗോപാലിന്റെ ഡ്രൈവറായിട്ട്? 10 വയസ്സ് മുതൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ്. ലൈസൻസ് കിട്ടിയ മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ്. ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമുണ്ട്, ചീത്ത അഭിപ്രായമുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? രാവിലെ പൂഞ്ഞാമറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ മുതലാളി നല്ലവനാണ്. എന്നാൽ വൈകിട്ട് കൂട്ടുകാരത്ത് കൂടി കഴിഞ്ഞാൽ എന്റെ മുതലാളി ചീത്തയാണ്. മദ്യപാനമല്ലാതെ നിങ്ങളുടെ സാറിന് പരസ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായി ബഷീറിന് തോന്നിയിട്ടുണ്ടോ? കൂട്ടുകാരുമൊത്ത് മദ്യപിച്ചിരുന്ന അവസരങ്ങളിൽ ചിലപ്പോഴൊക്കെ സ്ത്രീകളെ ആ മുറിയിൽ കൊണ്ടുവരാറുണ്ട്. ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഇത്തരം സ്ത്രീകളെ കൊണ്ടുവരുന്നതിലേക്ക് ബഷീർ കാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒബ്ജക്ഷൻ. എന്റെ കക്ഷിയെ മനഃപൂർവ്വമായി കരിവാരത്തേക്കാനുള്ള ശ്രമമായിട്ടല്ലാതെ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. പ്രോസിക്യൂഷൻ പ്രസ്താവിക്കുന്ന പോലെ എന്റെ കക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീകളും ഇവിടെ ഇല്ലാത്ത ചുറ്റുപാടിൽ ഈ ചോദ്യം ഒഴിവാക്കേണ്ടതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ കേസിന് ആസ്പദമായ ചില സത്യസന്ധമായ തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് ഈ സാക്ഷിയെ കുറച്ചുകൂടി വിസ്തരിക്കാൻ എനിക്ക് അനുവാദം തരണം. Yes, you may proceed. എന്നെ ആദ്യമായി എവിടെ വെച്ചാണ് കണ്ടതെന്ന് ബഷീറിന് ഓർമ്മയുണ്ടോ? ഉണ്ട്. പത്തനംതിട്ട ടിവിയിൽ വെച്ച്. ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നറിയാമോ? നിങ്ങൾ വന്നതല്ല, ഞാൻ നിങ്ങളെ നിങ്ങൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് കാറി കൊണ്ടുവന്നതാണ്. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്റെ സാർ പറഞ്ഞു. നാം തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ടിവിയിലേക്ക് പോകുമ്പോൾ കാറിൽ വെച്ച് നിങ്ങൾ സാറിന്റെ സ്വഭാവത്തെ പറ്റി ചോദിച്ചു. സാറിന് പരിചയമുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് അപേക്ഷ വെച്ചിരിക്കുകയാണെന്നും സാറിന്റെ ശുപാർശക്കത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നും പറഞ്ഞു. മുറിക്കകത്ത് പോയ നിങ്ങൾ 1 മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഒരുപാട് കരഞ്ഞ പോലെ നിങ്ങളുടെ കൺപോളുകൾ വീർത്തിരുന്നു. മടക്കയാത്രയിൽ കാറിൽ വെച്ച് നിങ്ങൾ ഒരുപാട് കരഞ്ഞു. ഞാൻ കാരണം ചോദിച്ചപ്പോ ഒരു ജോലി കിട്ടിയേക്കും, പക്ഷെ എന്റെ ജീവിതം പോയി എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. വ്യക്തിപരമായ ജീവിതാനുഭവം കോടതിയുടെ മുമ്പാകെ സാധ്യതയുള്ള ഒരു തെളിവല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു സ്ത്രീയും ഒരിക്കലും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത ഈ യാഥാർത്ഥ്യം അവിവാഹിതയായ ഞാൻ കോടതിയുടെ മുമ്പാകെ പറഞ്ഞത് എന്നെയോ വത്സലയോ പോലുള്ള നിരപരാധികൾ ഇനിയും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കേസിലെ സാഹചര്യ തെളിവുകൾ നിസ്സംശയം വ്യക്തമാക്കുന്നത് മിസ്റ്റർ ബാലഗോപാലൻ ഒരു അസന്മാർഗിയും സ്ത്രീലംബടനുമാണെന്നാണ്. നിരപരാധിയായ വത്സല എന്ന സാധു പെൺകുട്ടിയുടെ ജീവിതം തന്റെ വിഷയാസക്തിക്ക് വേണ്ടി അവളുടെ കുരുന്നു വയസ്സിലെ ഹോമിച്ച ഈ കുറ്റവാളിക്ക് കോടതിക്ക് നൽകാവുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒബ്ജക്ഷൻ. Thank you.
This court is adjourned. Illa, njan ini vaadikkanilla. Aadu muluvan nadanna pennu pidikkan cheyyum. Chodichavadu satyam parayilla. Ningal endu kondu ikkari ennodu idavare paranjilla. Illa, enna ivanichu kittilla. Alla adu parayandannu ennodu paranjir. Kandile. Alla endha ningal uddesham? Kodathil enne vittiyakana? Njan ee case vaadikkanilla. Kadirmani samsarikkanda. Alla njan ee अंगेक्ूटर ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല അവർ പലരുമായിട്ടും ബന്ധമുണ്ടെന്ന് വെച്ചു കക്ഷിയപാത്ര നല്ല ആളല്ല നല്ല ആളാണെങ്കിൽ ചീത്തയാണെങ്കിൽ തിരുമേനി ആയാലും രക്ഷിക്കണം രക്ഷിച്ച് അവ കണ്ടെടുക്കുന്ന നല്ലതാ എങ്ങനെ കാശ് ഇഷ്ടം പോലെ കിട്ടും പണത്തിന് ഒരു പഞ്ഞുമില്ല എനിക്കൊരു 3 ലക്ഷം രൂപ കിട്ടും കല്യാണം പോലും കഴിക്കാ തിരുമേനിക്ക് എന്തിനാ ഇത്രയും കാശ് എൻ്റെ അമ്മ മരിച്ചടോ ക്യാൻസർ പിടിച്ച് നരകിച്ച് എൻ്റെ അമ്മ മരിച്ചു എനിക്ക് എൻ്റെ അമ്മയുടെ പേരിൽ ഒരു ഹോസ്പിറ്റൽ മദ്രാസിൽ പണിയണം അറിയാണോ എനിക്ക് തിരുമേനി പോട്ടെ 3 ലക്ഷം രൂപ കിട്ടോ തരാനേ അവനെ കണക്കൊന്നുമില്ല ഒക്കെ ഞാനാ നോക്കുന്നേ പണം എനിക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടണം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ചെയ്യാം ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നോട് പറയണം പറയാം എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസ് വാദിക്കുന്നുള്ളൂ പറയാനേ മൂകാമ്പ്യ സത്യം സത്യം ഒരു കാര്യം ചെയ്യാം ആ പാട്ടങ് ഓഫ് ചെയ്യാം ऑफ ही देला हमें मुगांबिके रसीन എന്താ ഈ പറയുന്നത് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല ഉത്തരം മുട്ടിയപ്പോൾ ചുമ്മാ ഗോഷ്ടി കാണിച്ചല്ലേ ആണോ പിന്നല്ലാതെ അല്ലേ പോയി നോക്ക് കാണാം मर्याद अगत मर्याद രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല ഒന്നാ ഞാൻ എൻ്റെ വക്കീൽ ഫീസ് പറയാറില്ല പിന്നെ സ്ത്രീകളോട് സംസാരിക്കാറില്ല രണ്ട് കാര്യങ്ങളിലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചീപ്പാവും എന്താച്ചാ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ വെട്ടി തുറന്ന് പറയും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആ സീനിയർ ഉണ്ടല്ലോ ആ നല്ല മൂക്കുള്ള കുട്ടി എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് മാത്രമല്ല ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ അടിക്കടി ഒരു സ്വപ്നം കാണാ ആ അതങ്ങട തുറന്നു പറഞ്ഞാൽ നമ്മുടെ വില പോയി നാളെ കാണാം ഗുഡ് നൈറ്റ് യെസ് ഇവരാണ് എൻ്റെ കക്ഷിയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് നശിച്ചുപോയ ഒരു സ്ത്രീയാണ് താനെന്ന് കോടതി മുമ്പാകെ പ്രോസിക്യൂട്ടർ സമ്മതിച്ചിരിക്കുകയാണ് തനിക്ക് മാത്രം അറിയാവുന്ന ജീവിത രഹസ്യങ്ങൾ ഒരു തെളിവിന്റെ പേരിൽ കോടതിയെ ബോധ്യപ്പെടുത്തി സത്യത്തെ മറയ്ക്കാൻ മാത്രമേ അതുകൊണ്ട് ഉപകരിച്ചിട്ടുള്ളൂ ഈ കേസിന്റെ സത്യസന്ധമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഒരു സാക്ഷിയായി മൊഴി നൽകാൻ അവർ സന്മനസ് കാണിക്കണം ഒരു പ്രോസിക്യൂട്ടർ സാക്ഷിയാകുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് എങ്കിലും ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഞാൻ അത് അനുവദിക്കുന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാക്ഷിമൊഴിയിൽ രേഖപ്പെടുത്താം തയ്യാറാണോ യുവർ ഓണർ ഞാൻ തയ്യാറാണ് നടപടികൾ തുടരുന്നതിനായി എൻ്റെ അസോസിയേറ്റ് മിസ്റ്റർ സീനിയെ ഞാൻ എൻ്റെ പ്രോസിക്യൂഷൻ ചുമതലകൾ ഏൽപ്പിക്കുന്നു യെസ് യു കാൻ ക്രോസ് എക്സാമിൻ ഹർ
താങ്ക് യു യുവർ ഓണർ. നിങ്ങൾ പത്തനംതിട്ട ടിവിയിൽ വെച്ച് എന്റെ കക്ഷിയെ കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ? അതെ. എന്തിനാണാവോ നിങ്ങൾ അവിടെ പോയത്? എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിലനിൽപ്പിന് വേണ്ടി ഒരു ജോലി ആവശ്യമായിരുന്നു. ഞാൻ അപ്പോൾ അപേക്ഷ എന്ന കമ്പനിയിൽ മിസ്റ്റർ ബാലഗോപാലിന് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞറിഞ്ഞിട്ട് പോയതാണ്. ആവശ്യം നിങ്ങളുടേതായിരിക്കെ മിസ്റ്റർ ബാലഗോപാൽ നിങ്ങൾക്ക് വേണ്ടി കാർ അയച്ചു എന്ന് പറയുന്നതിലൊക്കെ അല്പം ആശയവിരുദ്ധതയുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യം അദ്ദേഹവുമായി ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടണ്ട, കാർ അയക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ കരുതി. അദ്ദേഹം ഇപ്പോഴും നല്ല മനുഷ്യനാണെന്നാണ് കരുതിക്കൊള്ളൂ. എന്നിട്ട് സാർ ഓഫീസിലല്ല, ടി ബിയിലാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് ബഷീർ എന്നോട് പറഞ്ഞപ്പോ പകലായതുകൊണ്ടും അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടും എനിക്ക് ലേശം പോലും സംശയം തോന്നിയില്ല. എന്നിട്ട് ടി ബിയിൽ വെച്ച് മിസ്റ്റർ ബാലഗോപാൽ എന്നോട് നിയന്ത്രണം വിട്ട് പെരുമാറാൻ തുടങ്ങി. ഞാൻ ആവുന്നത്ര എതിർക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ നശിപ്പിച്ചു. നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുക? നശിപ്പിച്ചു എന്നുള്ളതിന് ഇനി ഒരു പ്രത്യേക വിശദീകരണം വേണോ നമ്പൂതിരി? യുവർ ഓണർ, വേണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബ്രാഹ്മണനായ ഞാൻ കുട്ടിക്കാലത്ത് കുളിക്കാന്റെ പൂജാമുറിയിൽ കയറിയാൽ ഞാൻ കുടുംബം നശിപ്പിച്ചു, കുലം നശിപ്പിച്ചു എന്നൊക്കെ എന്റെ അച്ഛൻ അമ്മ പറയായിരുന്നു. അതേ ഞാൻ ഇപ്പോ ലേശം ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്, അത്യാവശ്യം കാളയും കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ നശിച്ചതായിട്ട് എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് നശിപ്പിച്ചു എന്നുള്ള വാക്ക് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഇംഗ്ലീഷ് വേണമെന്നില്ല, മലയാളത്തിൽ പറയുകയാവും ഭേദം. എന്താച്ചാൽ ഇംഗ്ലീഷ് പദങ്ങളാവുമ്പോ അർത്ഥത്തിന് വ്യക്തത ഉണ്ടായിന്ന് വരില്ല. പറയണം, എന്താ ഉണ്ടായേ? എന്റെ ഇഷ്ടത്തിന് വിപരീതമായി ബലം പ്രയോഗിച്ച് ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയയാക്കി. യുവറാണ്, ഇപ്പോ നടന്ന ക്രോസ് വിസ്താരത്തെ ആസ്പദമാക്കിയിട്ടുള്ള എന്റെ ചില അനുമാനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. നിയമവിരുദ്ധമായി അത് കവർന്നെടുക്കപ്പെടുന്ന നിമിഷം പിന്നെ അവൾക്ക് അഭികാമ്യം എന്ന് പറയുന്നത് മരണമാണ്. 90% ഇത്തരം കേസുകളിലും അപമാനം സഹിക്കവയ്യാതെ സ്ത്രീ കഥാപാത്രം ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലാച്ചാൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് പതിവ്. ഈ കേസിന് ആസ്പദമായ വത്സര മരിച്ചതും ഏതാണ്ട് ഈ ചുറ്റുപാടിലാണെന്നാണ് ബഷീർ എന്ന കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്ന ആളിന്റെ ബലാത്സംഗത്തിന് വിധേയയാകുകയും അന്ന് ആ ബലാത്സംഗത്തെ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തിൽ കാണുകയും പിന്നീട് ഒരു വക്കീലാകാനുള്ള യോഗം ഉണ്ടായപ്പോൾ നിയമത്തിന്റെ കുപ്പായവും അണിഞ്ഞ് അറിയാതൊരു കുറ്റകൃത്യത്തിന്റെ നിഴലിൽപ്പെട്ടുപോയ എന്റെ കക്ഷിക്കെതിരെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പാഞ്ഞെത്തി താൻ വഷളായ ചരിത്രം തെളിവെന്ന പേരിൽ ഒരു പൈങ്കിളി കഥ പോലെ കോടതിയെ ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് വർഷങ്ങളായി കരുതിക്കൂട്ടി മനസ്സിൽ സൂക്ഷിച്ച വില കുറഞ്ഞ ഒരു പ്രതികാരമാണ്. കേസ് ജയിക്കാൻ വേണ്ടി സ്വന്തം ചരിത്രം വരെ വിൽക്കാൻ തയ്യാറായ ഇവർ എന്താ പറയുക, ഒരു വേശ്യയേക്കാൾ നികൃഷ്ടയാണ്. മിസ്റ്റർ, നാണം കിട്ടവൻ കോടതി ആയതുകൊണ്ടും വക്കീലായതുകൊണ്ടും എന്ത് ചെറ്റത്തിനും പറയാൻ ധരിക്കരുത്. പറയുന്ന ഭാഷയ്ക്കൊരു മാന്യത വേണം. എന്താണോ ഒന്നും വേണ്ടാത്തത്, പൊട്ടനാണോ? തനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ, ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ തന്റെ നാവ് ഈ രീതിയിൽ വളയില്ല. ബ്രാഹ്മണനാണെന്ന് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് എന്താ കാര്യം? ആ സംസ്കാരം വേണം. അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളാവാലോ. എന്തിനാണാവോ നിങ്ങളുടെ ഈ വക്കാലത്ത്? അവൾ നിങ്ങളോട് സംസാരിക്കില്ല, കാരണം ഒരു ചെറ്റെപ്പോലെ സംസാരിക്കാൻ അവൾക്ക് കഴിയില്ല. ഓ, പതാവും നിങ്ങളെ തന്നെ ഏർപ്പാടാക്കി അയച്ചെന്നുണ്ടോ? എന്താണോ പറഞ്ഞത്? അസൽ ശബ്ദമാട്ടോ നിങ്ങളെ.
നിങ്ങൾ കോടതിയിൽ അവളെ വിസ്തരിച്ചത് ഒരു സാക്ഷിയായിട്ടായിരിക്കും. പക്ഷേ നിങ്ങളോട് ഉത്തരം പറഞ്ഞത് അവളുടെ മനസാക്ഷിയാ. താങ്ക് യു. കോടതിയിൽ വെച്ച് ഉണ്ട വിഴുങ്ങിയ പാരമ്പര്യ നമ്മൾ വക്കീലമാർക്കുള്ളതേ. പക്ഷെ ഇങ്ങനൊരു കഥ കെട്ടിച്ചമച്ച് കോടതിയിൽ എന്നെ അങ്ങ് ഒതുക്കാന്ന് നിങ്ങളുടെ സീനിയർ ധരിച്ചു വെച്ചാൽ അവരുടെ ഭാവന ഭയങ്കരം. ഭാവനയല്ലടോ, അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാ അവര് കോടതി പറഞ്ഞത്. ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പോടോടുന്ന് ഒരു സ്ത്രീയെ വേദനിപ്പിക്കുക പിന്നെ പോയി കണ്ട് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ സിനിമയിൽ കാണുന്ന പ്രേമത്തിൻ്റെ ഒരു ബിൽഡപ്പാ. ഞാൻ നിങ്ങളുടെ സഖിയെ കണ്ടിരുന്നു, അവർ പറഞ്ഞപ്പോഴാണ് സംഗതികളുടെ ഗൗരവം എനിക്ക് പിടികിട്ടിയത്. കോടതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലെന്ന് വിശ്വസിക്കുക. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നാം എല്ലാവരും ആറടി മണ്ണിന്റെ ജന്മിയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. പിന്നെ ഈ വിദ്വേഷത്തിന് അർത്ഥമുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ. പിന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലം കേട്ടറിഞ്ഞപ്പോ തന്നെ ഉള്ളിൽ വിഷമായി. പക്ഷെ അതുകൊണ്ട് നിങ്ങളോട് അപ്രിയമൊന്നും ഇല്ലട്ടോ. കോടതിയിൽ വെച്ച് കേസ് ജയിക്കാനാണെങ്കിൽ തന്നെയും നിങ്ങളെ വേശ്യെന്ന് വിളിച്ചതിൽ എനിക്ക് നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കരുത്, ഇതേ ഉള്ളൂ ഒരു പരിഹാരം. അല്ലെങ്കിൽ നമ്മുടെ സംസാരം റെയിൽപാളങ്ങൾ മാതിരി നീണ്ടു നീണ്ടു പോകും. നിങ്ങളെ കണ്ടപ്പോൾ മുതൽ ഒരഭിപ്രായം, നിങ്ങളെ എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ മുഖം എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ ഭാഷ എനിക്കിഷ്ടമാണ്, നിങ്ങളുടെ വ്യക്തിത്വം എനിക്കിഷ്ടമാണ്. യുവർ ഓണർ, ഈ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള എന്റെ വാദം ഇന്നിവിടെ അവസാനിക്കുക. ഇതുവരെ ഞാൻ നിയമത്തെ നിയമം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ ലക്ഷ്യം സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാ. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണല്ലോ. ആയതിലേക്ക് ഒരു സാക്ഷിയെ കൂടി ഒന്ന് വിസ്തരിക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട കോടതി തരണം. ജെയിംസ് ഒന്നിങ്ങ് വരിക. സത്യം പറയും. സത്യം പറയും. കള്ളം പറയില്ല. കള്ളം പറയില്ല. ദൈവസാക്ഷി. ദൈവസാക്ഷി. മിസ്റ്റർ ജെയിംസ്, നിങ്ങൾ ബാലന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലേ? അതെ. നിങ്ങളാണ് വത്സലയുടെ മരണത്തിന് കാരണമായ ബലാത്സംഗത്തിന് ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. ഇത് പിന്നെ പച്ചക്കള്ളമാണോ? മുൻ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്ഡിയുടെ ഇലക്ഷൻ കേസിന്റെ ഓഡിയോ ടേപ്പിലും വേണ്ട മന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ വിവാദപരമായ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗത്തിന് ആസ്പദമായ വീഡിയോ കാസറ്റിലും ഈ കോടതി കാണിച്ചിട്ടുള്ള വിശ്വസനീയത ഈ കേസിലും കാണിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനിത് ഹാജരാക്കുകയാണ്. എന്റെ തിരുവേനി, ഈ ജെയിംസ് ഒന്ന് മനസ്സ് വെച്ചാൽ അത് നടക്കാതിരുന്നിട്ടില്ല.
ഈ കൊച്ചിന്റെ കണ്ണ് കണ്ട നിമിഷം മുതൽ ഞാൻ ഉന്നയിട്ടതാ. ഏതിന് ഒരു സമയം ഒത്തിണങ്ങി കിട്ടുമല്ലോ. ജോലി നഷ്ടപ്പെട്ടപ്പോ ആ കൊച്ചു വന്നത് നേരെ എന്റെ അടുത്തേക്ക. സാർ, ഈ ജോലി നഷ്ടപ്പെട്ടിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല സാർ. എന്റെ അമ്മ എനിക്ക് ഈ ജോലി കിട്ടിയതിന്റെ പേരിൽ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. കുട്ടി വിഷമിക്കണ്ട, പിന്നെ ഞാൻ സഹായിക്കാം. എന്ത് പറ്റി? ഇതാണ് പിന്നെ ലോകത്തെങ്ങനെ ജീവിക്കുന്നത്? ഇല്ല, ഞാൻ പോകുന്നു. ഇത് എന്റെ വീടാണ്, വന്നു കയറി നീയാ. ഇപ്പൊ നമ്മൾ രണ്ടു പേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നിനക്ക് എന്ത് സഹായം വേണം എന്നോട് പറഞ്ഞാ മതി. ഇല്ല, എന്നെ വിടു. ബഹളം വെച്ച് നാട്ടിക്കരുത്. ഭാരം മണക്കുമായിരിക്കും, പക്ഷെ ജെയിംസ് ഒന്ന് ആഗ്രഹിച്ചാൽ നിന്റെ ഈ കണ്ണ് കണ്ട അനുഭവം ഞാൻ ആഗ്രഹിക്കും. ഇപ്പഴെങ്ങനെ വിളിച്ചു? ആര് പറഞ്ഞാ വിൽക്കരുതെന്ന്? ഈ കാര്യത്തിൽ എല്ലാ ചേട്ടന്മാരും ഒരു പോലെ. ഇപ്പോൾ ഈ കേട്ട ശബ്ദം നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ ശബ്ദം എന്റെയാ. വിവാദപരമായ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ആരിലാണ് നിക്ഷിപ്തമെന്ന് കോടതിക്ക് പൂർണ്ണമായും സംശയാതീതമായും ബോധ്യപ്പെട്ടതിനാൽ വിധി എഴുതുന്നതിന് ഒരു നിമിഷം പോലും വൈകുന്നത് ക്രൂരതയാണ്. നിരപരാധിയായ മിസ്റ്റർ ബാലഗോപാലിനെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി വിധിക്കുന്നു. വളരെ നന്ദി. ഞാൻ മദ്യപാനം നിർത്തി. ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാൻ തമ്മിലുള്ള സൗഹൃദം ഇനി തുടരണമെന്നില്ല. എടാ കഴിവറടാ മോനെ, നിന്റെ മറ്റവനെ വിറ്റ കാശ് എന്റെ ഉണ്ട്. അത്ര കാശുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ചോളൂ, ഞാൻ തന്നെ വരാം. നിങ്ങളെ ഞാൻ പുറത്തിറക്കാം. എന്റെ ബാധ്യത മിസ്റ്റർ ബാലഗോപാലിനോടാ. നിയമത്തിന്റെ മുന്നിൽ ബാലഗോപാൽ ഫ്രീയാ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം
ഇന്നാണ് ഡ്രിങ്ക്സിന്റെ മണമില്ലാതെ ഞാൻ എന്റെ സാറിനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു താങ്ക് യു വെരി മച്ച് എന്താ ഈ പറഞ്ഞത് അവൻ എന്തിനാ വെറുതെ ആശ കൊടുത്തത് എസ്സിയുടെ മുമ്പിൽ കുട്ടിയെ ഏറ്റു പറഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും ബുദ്ധിയില്ലാത്ത എന്റെ നാവിലെ സരസ്വതിയും കൂടെ അങ്ങോട്ട് ചേർന്നാലുണ്ടല്ലോ അമ്മേ മുഖാമ്പിയെ